അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين ഇന്നുരീദു ഇല്ലല്ലി ഇസ്ലാഹ മസ്തതാതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് ഹസ്സന്തു നഫ്സീ ബിൽ ഹയ്യിൽ ഖയ്യൂമി അല്ലദീ ലാ യമൂതു അബദാ വദഫഅതു അന്നി സൂഅ ബി അൽഫി അൽഫി ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي മോമിനീങ്ങളെ, നമ്മളെല്ലാ നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഇമാമ് ഖതീബ് മുഅദ്ദിന് ഖുതുബ ഓതുമ്പോ ഒരു ഹദീസ് പറയും, മനിസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. വേറൊരു ഹദീസ് പറയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസവ്വജ ബിംറാതിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബഖി. ഒരു ആയത്ത് പറയും, ഏതായത്? നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വിവാഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വിവാഹം ചെയ്യട്ടെ. فَأَنْكِحُوا الْأَيَامَى مِنْكُمْ وَالصَّالِحِينَ مِنْ عِبَادِكُمْ وَإِمَائِكُمْ إِنْ يَكُونُوا فُقَرَاءَ يُغْنِهِمُ اللَّهُ مِنْ فَضْلِهِ وَاللَّهُ وَاسِعٌ عَلِيمٌ. സ്വർഗത്തിന് ആദം വല്ലിപ്പയും ഹവ്വ ബീവിയും കൂടി തുടങ്ങി വെച്ച ഒരു ഇബാദത്താണ് നിക്കാഹ്. ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാണ് നടന്നത്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയുമായിരുന്നു ആദ്യത്തെ ഭർത്താവും ആദ്യത്തെ ഭാര്യയും. അവിടെ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി. ഇനി അവസാനത്തെ നിക്കാഹും സ്വർഗത്തിലാണ് നടക്കാറുള്ളത്. എല്ലാവരും സ്വർഗത്തിലെത്തിയതിന് ശേഷം സ്വർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കല്യാണങ്ങളുണ്ട്. ങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള നിക്കാഹുണ്ട് സ്വർഗത്തിലെ. യൂസുഫ് നബി അലൈഹിസ്സലാമും സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള നിക്കാഹുണ്ട്. ഇങ്ങനെ പ്രസിദ്ധമായ കുറേ കല്യാണങ്ങൾ സ്വർഗത്തിൽ നടക്കാണ്ട്. അതിന്റെ ഇടയിൽ ഭൂമിയിൽ കുറെ വിവാഹങ്ങൾ, ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് നിക്കാഹുകൾ നടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിവാഹം ചെയ്തത് ചരിത്രത്തിലെ രേഖയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയെയും ഹാജറാ ബീവിയെയും വിവാഹം ചെയ്തത് ചരിത്രത്തിലെ രേഖയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ രാജാധികാരത്തിന് ശേഷം വിവാഹം ചെയ്തതായി ചരിത്രത്തിലെ രേഖയുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട വിവാഹങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പരിശുദ്ധമായ ശരീഅത്തിലെ, ഇസ്ലാമിക ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് ഒരു ഹദീസിലുണ്ട്. ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് വേറൊരു ഹദീസിലുണ്ട്. ഇതിന്റെ ബാക്കി
ദീനിന്റെ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കി തഖ്വയാണെന്നാണ് ഹാദീസിൽ പറഞ്ഞത്. മൻ തസവ്വജ ബിംറാതിൻ ഫഖദ് ഇസ്തക്മല നിസ്ബദ്ദീൻ ഫൽയത്തഖില്ലാഹ ബിന്നിസ്ബിൽ ബാഖി. ഒരാള് ആർക്കെങ്കിലും നിക്കാഹ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ നിക്കാഹ് ചെയ്യട്ടെ, അവൻ ദീനിന്റെ പകുതിയെ പൂർത്തീകരിച്ചു, ബാക്കിയുള്ള പകുതിയിൽ അവൻ അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ. അപ്പൊ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കിയുള്ള പകുതി തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കരുമാണ്. ദീനിന്റെ പകുതി കിട്ടും വിവാഹം ചെയ്താൽ നടത്തം. ശരിക്ക് പകുതി തഖ്വയാണെങ്കിൽ ബാക്കി പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. ശ്രദ്ധിക്കാൻ കഴിയുന്നവർ ശ്രദ്ധിക്കാം, പകുതി തഖ്വയാണ്. നമ്മളെല്ലാ കല്യാണത്തിന്റെ സദസ്സിൽ ചെന്നാലും ഈ ഹദീസ് കേൾക്കും. ഒരാള് കല്യാണം കഴിച്ചാൽ ദീനിന്റെ പകുതി പൂർത്തിയാക്കി, ബാക്കി പകുതി അള്ളാഹ്ക്ക് തഖ്വ ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത്തെ പകുതി തഖ്വയാണെങ്കിൽ ആദ്യത്തെ പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. കാരണം ലില്ലദീന ആമനു വക്കാനു യത്തഖൂൻ എന്നാണ്. ഈമാനുള്ളവരോടാണ് മുത്തഖീങ്ങൾ അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പകുതി ആവേണ്ടിയിരുന്നത് ഈമാനാണ്. ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിക്കാഹ് കൊണ്ട് ഈമാനിന്റെ വർധനവാണ് ഉണ്ടാവേണ്ടത്. ഉള്ള ഈമാൻ നഷ്ടപ്പെടലല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായവർ ഈ സദസ്സിലുണ്ട്, യുവാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, യുവതികളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നിപ്പോ പത്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഷയമാണ് ചാടിപ്പോക്ക്. ഒരു ദിവസം നേരം വെളുക്കുമ്പോത്തിന് ആരും ആരെ കൂടെയും ചാടിപ്പോകൊന്നുമില്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചാടിപ്പോക്ക് നടക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം, എല്ലാ കുട്ടികളും മനസ്സിലാക്കണം ഈ കാര്യം. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചാടിപ്പോക്ക് എന്നാണ്. 3 തരത്തിൽ ലോകത്ത് കല്യാണം നടക്കുന്നുണ്ട്, നിക്കാഹ് നടക്കുന്നുണ്ട്. 3 തരത്തിൽ നിക്കാഹ് നോക്കേണ്ട, എല്ലാ കല്യാണങ്ങളും 3 തരത്തിലാണുള്ളത്. 1, സാധാരണ നോർമൽ കല്യാണം, മാരേജ് എന്ന് പറയും കല്യാണം. 2 കല്യാണമുണ്ട്, അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്ന പ്രണയത്തിന് ശേഷം പിന്നെ വാപ്പിയമ്മയൊക്കെ അറിഞ്ഞ് ഇന്നഞ്ഞ് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിണ്ടാവുന്ന കല്യാണം, ഇതിനെയാണ് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്നത്. 3 കല്യാണമുണ്ട്, അത് ലവ് മാരേജ് എന്ന് പറഞ്ഞതാണ്. പ്രണയിച്ചു, ആരും സമ്മതിച്ചില്ല, അവസാനം രജിസ്റ്റർ വിവാഹം നടന്നു, പോല് പോയി, സ്പീഡിൽ വരുന്ന ട്രെയിനിന്റെ എടേക്ക് ചാടിയിട്ട് തലവെച്ച് അവസാനിച്ചു, അതാണ് ലവ് മാരേജ്. ഇങ്ങനെ ലോകത്ത് 3 കല്യാണം. ഏത് കുട്ടിനോട് ചോദിച്ചാലും മോനെ ഇതിൽ ഏറ്റവും നല്ല കല്യാണം ഏതാന്ന് ചോദിച്ചാലും മാരേജ് ആണ് എന്ന് പറയും. വാപ്പിയമ്മയൊക്കെ പോയി നോക്കിയിട്ട് ഓലക്ക് പറ്റി, പിന്നെ പുതിയാപ്പിള പോയി നോക്കി ഓനും പറ്റി, അങ്ങനെ അങ്ങോട്ടും കൊണ്ടൊക്കെ പറ്റി, കണ്ട് കുടുംബം പറ്റി, തറവാട് പറ്റി, പെര പറ്റി, സൗന്ദര്യം പറ്റി, ദീന് പറ്റി, അങ്ങനെയൊക്കെ പറ്റിയിട്ട് നടത്തുന്ന കല്യാണമാണ് നല്ലത് എന്നാരും പറയും. അത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമുള്ളത് എവിടെ വെച്ചാല് ട്രെയിനിന് തലവെക്കണ അത് ഏതായാലും വേണ്ടെന്നും എല്ലാരും പറയും. ട്രെയിനിന് തല ഏതായാലും വെക്കണ്ട അതും എല്ലാരും പറയും. നടുക്കൊരു സാധനം ഉണ്ട് അയിമേനി പ്രശ്നം നടക്കുന്നത്, അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറഞ്ഞ അയിമേനി സംഗതി നടക്കുന്നത്. സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു രോഗിയായി, വാപ്പിയമ്മയൊക്കെ അറിഞ്ഞാല് ആദ്യമൊക്കെ എതിർത്താലും പിന്നെ അവസാനം മൂല് കെട്ടിച്ചു തന്നേക്കാം എന്ന നേരിയ ഒരു പ്രതീക്ഷ
അങ്ങനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ അതിനിടക്ക് പറ്റുന്ന ചില വർത്താനൊക്കെ വാപ്പിയമ്മയും പറയും, കുടുംബമൊക്കെ പറ്റിയാണെങ്കിൽ നോക്കാറുണ്ടോ എന്നിടക്ക് പറയും. അപ്പൊ കുട്ടി എന്ത് മനസ്സിലാക്കി, കുടുംബം പറ്റാത്തതാണ് പ്രശ്നം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ഇടക്കിടക്ക് ഓരോ വർത്താനങ്ങളൊക്കെ പറയും, അത് നമ്മക്ക് തീരെ യോജിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. തറവാടുകൊണ്ട് ഒരിക്കലും ഒക്കണില്ല, അല്ലെങ്കിൽ ദൂരാണ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് പറയുക. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്, ദൂരമായി എന്നതേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ എന്റെ വാപ്പാക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്റെ അമ്മക്കൊരു കുഴപ്പമില്ല എന്നാണ് അവരെത്തുന്നൊരു തീരുമാനം. സ്വാഭാവികമായിട്ടും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കും, കാരണം ആദ്യമൊക്കെ കുറെ എതിർപ്പുണ്ടായാലും പിന്നെ നടന്നേക്കാം എന്ന് തോന്നും. അറേഞ്ച്ഡ് ലവ് മാരേജിന് എന്താ പ്രശ്നം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അറേഞ്ച്ഡ് ലവ് മാരേജിന് വലിയൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഒരാള് കുറേ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ വിറ്റ് പൈസ ആക്കിയിട്ട് അയാൾ പലിശ കൊടുത്തു. ഭയങ്കര ബിസിനസ്, പലിശയാണ് ഇടപാട്. അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും ഇടപാട്, ഒരാൾ കള്ളുചാപ്പ് നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി, സിനിമകൾ നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി, കുറെ പൈസക്ക് ആയതിന്റെ ശേഷം മൂപ്പര് തീരുമാനിച്ചു എല്ലാ കൊല്ലവും ഈ പൈസ കൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക, കുറെ ആൾക്ക് സ്വതക്കൊക്കെ കൊടുക്കുക. എന്താ നിങ്ങളെ അഭിപ്രായം? ആരും പറയും ഒരു കാര്യമില്ല, അതുകൊണ്ട് കാരണം ഓ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും പലിശന്റെ പൈസ ഒക്കെ കൂടിയാണ് എന്ന് പറയും. എന്റെ വിഷയം, ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കില്ല എന്നതാണ് പ്രശ്നം. അറേഞ്ച്ഡ് ലവ് മാരേജിന്റെ പ്രശ്നം എന്താ, പാപ്പിമ്മയൊക്കെ സമ്മതിച്ചാലും തുടങ്ങിയത് ഹറാമിലല്ലേ, ആദ്യം ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടത് ഹറാമല്ലേ, പിന്നെ ഫോൺ ചെയ്തത് ഹറാമല്ലേ, പിന്നെ ടൂർ പോയപ്പോ അടുത്ത് ഇരുന്നത് ഹറാമല്ലേ, കാണാൻ വേണ്ടി പിന്നെ പോയി നിന്നത് ഹറാമല്ലേ, അഞ്ചാറ് കൊല്ലായിട്ട് ഹറാമിലല്ലേ ഉള്ളത്, ഹറാമിൽ തുടങ്ങിയത് ഹൈറിൽ അവസാനിക്കൂല എന്നതാണ് അറേഞ്ച്ഡ് ലവ് മാരേജിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ 99.5% പ്രണയവിവാഹങ്ങളും പരാജയത്തിലാണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസം നേരം വെക്കുമ്പോൾ ഇതിനൊരു കുട്ടി ചാടിപ്പോവില്ലാന്ന്. രക്ഷിതാക്കളും ഇത് ശ്രദ്ധിക്കണം, ചാടിപ്പോണോരും ഈ കാര്യം ഒരു ശ്രദ്ധിക്കണം. ഒരാൾക്ക് ആദ്യമായിട്ട് മറ്റൊരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് മുആയനത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മുആയനത്ത് എന്ന് പറഞ്ഞാല് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാവുന്ന ശാരീരികമായ ഒരു എന്തോ ഒരു അനുരാഗം. നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് അവരുടെ സംസാരം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, അവരുടെ സംസാരം ശ്രദ്ധിക്കണം. ഈ ഒന്നാം ഘട്ടമായ മുആയനത്ത് എന്ന് പറയുന്ന ഫിസിക്കൽ അട്രാക്ഷൻ സംസാരങ്ങളിലുണ്ടാവും. ഒരു കുട്ടി വന്നിട്ട് പറയാണ് എന്ത്, ഒരാളെ പേര് പറഞ്ഞു, എന്തേലും ഒരാളെ പേര്, ഏത് പേര് പറഞ്ഞാലും ഇപ്പോ പിന്നെ അങ്ങനത്തെ ഒരു പേരുള്ള ആളുണ്ടാവും, അപ്പോ അവനെ പറ്റിച്ചാന്ന് വിചാരിക്കും. ഒരു ABCD ചങ്ങായി ഒരാളെ പേരാ, ABCD നല്ല സംസാരമാണ് എന്ന് പറഞ്ഞു. നമ്മളൊരു കുട്ടി 4ാം ക്ലാസ്സിലുള്ള അല്ലെ 5ാം ക്ലാസ്സിലുള്ള 6ാം ക്ലാസ്സിലുള്ള കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയി എന്നപ്പോ പറഞ്ഞു, ABCD നല്ല കുട്ടിയാണ്, നല്ല സംസാരമാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ABCDയുടെ സംസാരം നമ്മളെ കുട്ടിയെ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് മുആയനത്ത് എന്ന് പറയുന്നത്. ആദ്യം അതാണ് ഉണ്ടാകുക. ഇത് മൂന്ന് കാര്യങ്ങളിലുണ്ടാവും, ഒന്നുകിൽ സംസാരത്തിലുണ്ടാകും, അല്ലെങ്കിൽ സംസ്കാരം ആകർഷിക്കും, അല്ലെങ്കിൽ സ്വഭാവം ആകർഷിക്കും. മൂന്ന് കാര്യമാണ് ആകർഷിക്കുക. നല്ല സ്വഭാവമുള്ള ഒരു ABCD എന്നൊരു കുട്ടി ഉണ്ട് എന്റെ ക്ലാസ്സിൽ എന്ന് നമ്മളെ കുട്ടി പറയുകയാണെങ്കിൽ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമ്മളെ കുട്ടി പറയുകയാണെങ്കിൽ 5ാം ഘട്ടത്തിലെ 1ാം ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, കുട്ടികൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് ഹർത്താലിന്റെ അന്ന് പോലും നമ്മൾ പെരലിരിക്കൂല, അങ്ങനെയല്ലോ. രാത്രിക്കത്തെ ചോറെങ്കിലും കുട്ടികളൊപ്പം വയ്ക്കാൻ നമ്മക്കാർക്കും നേരമില്ല, അമ്മമാർക്കും നേരമില്ല, വാപ്പാർക്കും നേരമില്ല. രാത്രിക്കത്തെ ഭക്ഷണമെങ്കിലും കുട്ടികളൊപ്പം ഇരുന്ന് കഴിക്കുക, ഹർത്താലിന്റെ അന്നെങ്കിലും നാടൻ കോഴിനെ അർത്തുങ്ങാണ്ട് കുട്ടികളെ എല്ലാരും കൂടി ഒന്ന് കൂടിയിരുന്നാണ്ട് തിന്നുക, അപ്പോ സ്കൂളിലും കോളേജിലെയും വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഏറ്റവും ചുരുങ്ങിയത് നമുക്കതൊന്നും കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവാണ്. ഒന്നുകിൽ സംസാരം സ്വാധീനിക്കും, അല്ലെങ്കിൽ സംസ്കാരം സ്വാധീനിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വഭാവം സ്വാധീനിക്കും. ഇതാണ് 1ാം ഘട്ടം. പ്രശ്നമില്ലാത്തൊരു ഘട്ടമാണിത്.
ഒരു കുട്ടി നല്ല സംസാരാണെന്ന് വേറെ കുട്ടിക്ക് തോന്നി എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രശ്നമില്ലാത്തൊരു ഘട്ടമാണത്. തുടങ്ങണത് അവിടുന്നാണ് എന്നേ ഉള്ളൂ. ഒരു കുട്ടി നല്ല തടിയുള്ള കുട്ടിയാണ് എന്ന് മറ്റൊരു കുട്ടിക്ക് ഇഷ്ടമായി, അവന്റെ തടിയെ കൂടി കണ്ടപ്പോ ഇഷ്ടമായി, അല്ലെങ്കിൽ സ്കെൽറ്റാണ് സിംബൂട്ടിയാണ് അപ്പൊ ഭയങ്കര ഇഷ്ടമായി, കുഴപ്പമില്ല. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഇതിന്റെ ഒരു രണ്ടാം ഘട്ടമുണ്ട്, മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ്. മുലാഖാത്ത് എന്ന് പറഞ്ഞാല് ആദ്യം ഫിസിക്കൽ ശാരീരികമായ ഇഷ്ടം തോന്നിയ ആളെ ഇടയ്ക്കിടെ കാണാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറഞ്ഞ രണ്ടാം ഘട്ടം. അതെങ്ങനെയാണ്? അത് പിന്നെ 9:35 ബസ്സിന് ഞാൻ പോണില്ല. ഞാൻ ഏതിനാ പോണത്? 9:45 ബസ്സിനാണ് ഞാൻ. ഏത് ബസ്സിനാ പോവാത്ത? 9:35 ബസ്സിന് ഞാൻ പോണില്ല. നമ്മളെ കുട്ടി പറയാണ് പേരിൽ വന്നിട്ട്, ഞാൻ 9:45 ഒരു ബസ്സുണ്ട്, തിരക്കുണ്ടാവൂല, അതിലാണ് പോണത് എന്ന് പറയുകയാണെങ്കിൽ 9:35 ബസ്സിലില്ലാത്ത എന്താണ് 9:45 ബസ്സിലുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. തിരക്ക് മാത്രം പ്രശ്നമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, 9:35 ബസ്സിലെ തിരക്കിൽ നിന്ന് ഒഴിവാകാൻ നമ്മളെ കുട്ടിയെപ്പോലെ വേറെ ഒരു കുട്ടിയും ഉണ്ട് എങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യണം. ഇതാണ് മുലാഖാത്ത്, ഒന്നിച്ചിരിക്കാൻ താല്പര്യം. രണ്ടാം ഘട്ടമാണ് ഞാൻ ഈ പറയണത്. ഇത് സ്കൂൾ വിട്ട് വരുമ്പോഴുണ്ടാവും, നേരത്തെ വരിക അല്ലെങ്കിൽ നേരം വെക്കി വരിക. ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. എന്റെ കാര്യം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞാൻ ഒന്നും പോണില്ല. അല്ലെങ്കിലോ തലവേദനയാണ്, നമുക്ക് തോന്നി അങ്ങനെ ഒരു തലവേദന ഇല്ല എന്നും തോന്നി. എന്നാൽ ഒന്ന് ആലോചിക്കണം, ഇന്ന് സ്കൂൾക്ക് വരാത്തത് ആരൊക്കെ വേറെ ഉള്ളത്? ആ കുട്ടിയെ കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കേണ്ടതാണ്. മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിലെ ഹുബ്ബിനെ കുറിച്ചുണ്ട്. നമ്മളെ മദ്രസയിലെ 5-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അഖ്ലാഖിൽ ഈ ഹദീസുണ്ട്. അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസ അയ്യകുന ബഗീദക യൗമമ്മ വഅബ്ഗിദ് ബഗീദക ഹൗനമ്മ അസ അയ്യകുന ഹബീബക യൗമമ്മ. അഹ്ബിബ് ഹബീബക, നിന്റെ ഹബീബിനെ നീ ഇഷ്ടപ്പെടണം. ഹൗനമ്മ, പാകത്തിന് ഇഷ്ടപ്പെട്ടാ മതി. അസ അയ്യകുന ബഗീദക യൗമമ്മ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവായേക്കാം. വാബഗദ് ബഗീദക, നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് ദേഷ്യപ്പെട്ടാൽ മതി. ഹൗനമ്മ, പാകത്തിന്. അസ അയ്യകുന ഹബീബക യൗമമ്മ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ സുഹൃത്തായേക്കാം. എത്ര സ്നേഹിക്കാൻ പാടില്ല, അതിന് കിട്ടും. എത്ര അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. എത്ര വലിയ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്. ഇഷ്ടം, ഞാൻ പറഞ്ഞതിലെ പ്രധാന ഭാഗം ഒന്ന് ആവർത്തിക്കണമെന്ന് സംഘാടകർ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഏച്ചേടപ്പ് കൊന്തിട്ടണമാതിരി ഇങ്ങനെ ഭയങ്കര തട്ടി തട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക എന്നല്ല, പിന്നെ പുറത്തു വന്നിട്ടൊന്ന് ഇങ്ങനെ തട്ടും, അപ്പോൾ കൂടെ ഇങ്ങനെ പോവും, അതാണ് തട്ടിക്കൊണ്ടുപോവല്ലേ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരു ചങ്ങായിയുടെ കൂടെ ഇറങ്ങി പോവുക, ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ, പിന്നെ 4 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പെണ്ണൊരാണിന്റെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ ഒരാണൊരു പെണ്ണിനെ കൊണ്ടുവരുന്നത്.
ഒന്നാമത്തത് ഫസ്റ്റ് ഉണ്ടാകാം മുആയനത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. മുആയനത്ത് എന്ന് പറഞ്ഞാല് കാണുക, ഇഷ്ടപ്പെടുക, ഇതാണ് ആദ്യം ഉണ്ടാവുക. അത് തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ ഒന്നാം ഘട്ടമുണ്ടോ എന്ന് നമുക്ക് കിട്ടും. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? സംസാരം കേൾക്കാന് വാപ്പാക്കുമ്മാക്കും ഒഴിവ് വേണം എന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് ആദ്യം ഒഴിവ് വേണം, കുട്ടികളെ വർത്താനം കേൾക്കാൻ. ഒഴിവില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒഴിവുള്ളവരോട് പറയും. നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോ ചില ആൾക്കാരിങ്ങനെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേക്കാം. അപ്പൊ അങ്ങനെ അടുത്തിരുന്നിട്ട് എന്താ പേര് പറഞ്ഞത് നോക്കിയാൽ മതി. എന്തേ കാര്യം പറയാ, എന്നിട്ട് പിന്നെന്താ, എന്നിട്ട് വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, ഇതാണ് ഈ അരമണിക്കൂർ പറയണേ. ശ്രദ്ധിച്ചു നോക്കൊണ്ടോ നിങ്ങള്. ഈ എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, ഇതാണ് അരമണിക്കൂർ പറയാനുള്ള സംഗതി. അത് കുട്ടികൾക്കൊക്കെ പറയാണ്ട് കേൾക്കാം. വാപ്പിയമ്മീൻ തയ്യാറുണ്ടെങ്കിൽ മറ്റാരോടും പറയില്ല, എന്നിട്ട് പിന്നെന്താന്ന് വാപ്പാടും മാടും ഇങ്ങനെ ഒന്ന് പറഞ്ഞോളും, അവര് കേൾക്കാൻ തയ്യാറായ മതി. കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ മീൻകാരനോ ഓട്ടോറിക്ഷക്കാരനോ തയ്യാറാവുമ്പോ അവരോട് എന്നിട്ട് പിന്നെന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇത്രത്തോനെ നേരം പറയാനുള്ളത്, എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല, എല്ലാ മാറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ വാപ്പിയമ്മീൻ തയ്യാറുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല, നമ്മൾ തയ്യാറില്ലെങ്കിൽ തയ്യാറുള്ളവരോടും പറയും. അതുകൊണ്ട് ആദ്യം വേണ്ടത് കേൾക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. കേൾക്കുമ്പോ എന്ത് ശ്രദ്ധിക്കണം? പ്രണയരോഗം തുടങ്ങുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന മുആയനത്തിലൂടെയാണ്. കാഴ്ചയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ വിവരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനങ്ങളാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅം ബസീറാ. കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്? നബ്തലി, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് അവനിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? ഫജഅൽനാഹു സമീഅം ബസീറ, അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കി എന്നതാണ് പരീക്ഷിക്കാനുള്ള വസ്തു. അള്ളാഹു തആല നമ്മൾക്ക് മേത്ത് വെച്ചിട്ടുള്ള രണ്ട് ചോദ്യ പേപ്പറാണ്, ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. കേൾവിയെ ആദ്യം പറയാനുള്ള കാരണം എന്താണ്? കാഴ്ചയുടെ സാധ്യതയേക്കാൾ കേൾവിയുടെ സാധ്യത മുന്തി നിൽക്കുന്നു എന്നതാണ് ആദ്യം പറയാനുള്ള കാരണം. ഈ മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം, പക്ഷെ കാണാൻ കഴിയില്ല. കേൾവിയുടെ സാധ്യത കാഴ്ചയുടെ സാധ്യതയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സംസാരത്തിൽ കേൾവിയുടെ സാധ്യതയാണ് ആദ്യം നോക്കേണ്ടത്. നമ്മുടെ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ, എത്രാം ക്ലാസ്? ആറാം ക്ലാസ് ഉദാഹരണം, അല്ലെങ്കിൽ ഏഴാം ക്ലാസ്. ഏഴാം ക്ലാസ്സിലെ നമ്മളെ മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്റെ ക്ലാസ്സിൽ എക്സ് എന്ന് പേരായ ഒരു കുട്ടിയുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, നല്ല തടിയാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല ഉഷാറുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു, എന്നും പുതിയ തുണിങ്കുപ്പായ എടുത്തിട്ട് വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ അത് പ്രശ്നമല്ല, പക്ഷെ പ്രശ്നത്തിലേക്കും പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ഒരു കുട്ടിന്റെ പാട്ട് വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നമല്ല, പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു കുട്ടിയുടെ സ്വഭാവം വേറൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമല്ല. ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതി മറ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നത് പ്രശ്നമല്ല. പ്രശ്നത്തിലേക്ക് പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടം. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അതെങ്ങനെയൊക്കെയാണ്? അത് രണ്ടു തരത്തിലുണ്ടാവും. ഒന്നുകിൽ പോയിട്ടും മറ്റൊന്ന് പോകാതെയും ഉണ്ടാവും. അതായത്
ഒരസുഖമില്ല, എനിക്ക് തലവേദനയാണ്, ഇന്ന് ഞാൻ പോണില്ല സ്കൂൾക്ക്. ഏഴാം ക്ലാസ്സിലാണ് കുട്ടി. നേരത്തെ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഒരു എക്സ് എന്ന കുട്ടിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കുട്ടി സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വാപ്പ അന്വേഷിക്കണം, എക്സ് എന്ന കുട്ടി ഇന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ സ്കൂളിലെ. കാരണം നമ്മൾ പറഞ്ഞ രണ്ടാം ഘട്ടം മുലാഖാത്ത് എന്ന് പറഞ്ഞത് പോയിട്ടുമാകാം പോകാതെയും ആവാം, തുല്യമാവാനുള്ള ഒരു ശ്രമമാണ്. ആ തുല്യമാവാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പോയും കൊണ്ടാവണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. സ്ഥിരമായി 9:35 ബസ്സിനാണ് പോയിരുന്നത്. ആ ബസ്സിൽ തിരക്കാണെന്നോ മറ്റോ കാരണം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ 9:50 പോണത് എന്ന് പറയുമ്പോൾ 9:50 പോക്കു മാറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും നേരത്തെ ശബ്ദമാകർഷിച്ചിരുന്നു, സ്വഭാവം ആകർഷിച്ചിരുന്നു, സംസ്കാരം ആകർഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയും അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നും വാപ്പയും ഉമ്മയും നിരീക്ഷിക്കേണ്ടതുണ്ട്. വാപ്പി ഉമ്മി ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവാണ്. എവിടുന്ന രക്ഷിക്കുന്നത്? നരകത്തുനിന്ന രക്ഷിക്കുന്നത്. കുറച്ച് പണിയുണ്ടാവോ? ഇനി കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇത് നിരീക്ഷിക്കണം. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിരീക്ഷിക്കണം. മൂന്നാം ഘട്ടമാണ് മുത്താബഅത്ത് എന്ന് പറയുന്ന ഘട്ടം. മുത്താബഅത്ത് എന്ന് പറഞ്ഞാൽ തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യാവാനുള്ള ശ്രമം. പല വിഷയത്തിലും തുല്യമാവാൻ ശ്രമിക്കും. എങ്ങനെ തുല്യമാവാൻ ശ്രമിക്കുക? വെള്ളക്കുപ്പായം സ്ഥിരമായി ധരിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടെടുക്കണം നീലക്കുപ്പായത്തോടൊരിഷ്ടം. നീലക്കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വെട്ടിക്ക് പെട്ടെന്ന് കണ്ടെടുക്കണോ ചുവപ്പുപ്പായത്തിലേക്ക് ഇഷ്ടം മാറുന്നു. എന്നാ എങ്ങനെയും മാറിയതെന്നും നോക്കണം. തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യമാവാനുള്ള ശ്രമമാണ്. 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോ SSLC കഴിഞ്ഞിട്ട് കൊമേഴ്സിന് പോകണമെന്നാണ് ഉണ്ടായിരുന്നത്. ഇടക്കാലത്ത് വെച്ചിട്ട് അത് ഹ്യൂമാനിറ്റീസിന് പോയാൽ മതിയെന്ന് മാറുകയാണെങ്കിൽ ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ മാറിയിട്ടുണ്ടോ നോക്കണം എന്ന്. തുല്യമാവാനുള്ള ശ്രമമാണ് മൂന്നാമത്തേത്. മുത്താബഅത്ത് 5 ഘട്ടങ്ങൾക്കറിയാതെ ഒരു കുട്ടിയും ചാടിപ്പോവില്ല, ഒരു കുട്ടിയും ചാടിപ്പോവില്ല. ഇതാണ് 3-ാം ഘട്ടം. 4-ാം ഘട്ടം എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന ഘട്ടമാണ്. മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്. പരിശ്രമം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ് 3-ാം ഘട്ടം ഉണ്ടാകുക. സ്കൂൾക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഓരോ പേനയും കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് കണ്ടുക്കണു, 2-3 പേനയിട്ട് പോകണു. എന്തിനാ? എന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞു, പേന ഇല്ലാത്ത ആർക്കെങ്കിലും എഴുതാൻ കൊടുക്കാലോ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മുജാഹദത്താണത്, പരിശ്രമമാണ്. അങ്ങനെ മാത്രല്ല, സ്കൂളിട്ട് വന്നപ്പോ വേറൊരു കുട്ടിന്റെ നോട്ടീസ് കയറ്റി വന്നിട്ടുണ്ട്. എന്തിന്? എഴുതി കൊടുക്കാനേ. ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത ആർക്കു വേണ്ടി? ആദ്യം പറഞ്ഞ എക്സ് എന്ന കുട്ടിക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുജാഹദത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ വരിക. 5-ാമത്തതാണ് മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടം. മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകമായൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപമിൻ എന്ന് പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ. നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ ഉണ്ട്, അസൂയ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട്. എന്നാൽ സ്നേഹമുണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഡോപമിൻ എന്ന ഹോർമോൺ. ഡോപമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? ഞാനീ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഡോപമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഡോപമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളോട് പ്രിയം കൂടും. ഉദാഹരണം ചോക്ലേറ്റ്. ചോക്ലേറ്റിലാണ് ഡോപമിൻ ഹോർമോൺ ഉള്ളത്. പ്രണയ ജോഡികൾ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെയും ചോക്ലേറ്റ് കൈമാറുന്നതിന്റെയും പിന്നിലെ രഹസ്യം അതാണ്. ഓരോന്നിനും ഓരോ സംഗതികളുണ്ട്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, പാരമ്പര്യമായി തന്നെ ദേഷ്യമുണ്ട്. എന്നാൽ വീട്ടിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ആ സാധനമുണ്ട്. അതിന് മാറ്റിയിട്ട് പച്ചമുളകും ചീനമുളകും കുരുമുളകും ഇഞ്ചി ആക്കിയാലോ മെല്ലെ മെല്ലെ. ഒരു ദിവസം കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഉണ്ടായത്.
കുറെ കാലങ്ങളെ കൊണ്ടാണ് ഉണ്ടായത്, കുറെ കാലങ്ങളെ കൊണ്ടത് മാറിപ്പോവും. ഞാൻ ഈ വെറുതെ പറയുന്നല്ല, ഭയങ്കര ദേശക്കാരൊക്കെ പെരയത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഭക്ഷണത്തിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ദേഷ്യപ്പെടുത്തുന്ന സാധനമുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടുത്തുന്ന സാധനമുള്ളത് കൊക്കപ്പഴത്തിലാണ്. 40,000 ടണ്ണ് കൊക്കപ്പഴമാണ് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത്. കൊക്കക്കോളയിൽ ചേർക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഓരോ സാധനങ്ങളിലുണ്ട്. ഈ ഡോപാമൈൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോക്ലേറ്റിനോട് താല്പര്യം വരും. തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണ ഇല്ലാത്ത ചോക്ലേറ്റിനോട് താല്പര്യം കൂടുതൽ വരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് നിന്നെ പറ്റി അല്ലേ പറയണ കേട്ടോ. നഞ്ഞൊന്ന് മുതൽ പെരേക്ക് പോകുമ്പോ ചോക്ലേറ്റ് വാങ്ങണ്ടെന്നൊന്നും തീരുമാനിക്കണ്ട. അതൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. ചോക്ലേറ്റ് തിന്നാനും തിന്നാതിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രിയം കൂടുതൽ വരുന്നുവെങ്കിൽ ഡോപാമൈൻ ഹോർമോണിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഡോപാമൈൻ ഹോർമോൺ വന്ന എന്താ, 6 മാസമാണ് ഡോപാമൈൻ ഹോർമോണിന്റെ കാലാവധി. 6 മാസത്തിനിടയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും ഒരാളുടെ ശരീരത്തിൽ ഡോപാമൈൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ. 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കും ഡോപാമൈൻ ഹോർമോണിന്റെ കാലാവധി. ഏകദേശം 1 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുന്നതോടുകൂടി ഡോപാമൈൻ ഹോർമോൺ നിർവീര്യമായി തുടങ്ങും. നിർവീര്യമാകുമ്പോൾ എന്ത് ചെയ്യും, പ്രണയ വിവാഹങ്ങൾ തെറ്റിപ്പിരിയും. അതുകൊണ്ടാണ് 99.5% പ്രണയ വിവാഹങ്ങളും തെറ്റുന്നതിന്റെ കാരണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി. ഇത് വിവാഹത്തിന്റെ ശേഷവും ഇങ്ങനെ തന്നെയാണ്. ഇത് പ്രണയത്തിന് മാത്രമല്ല, കല്യാണ ശേഷവും ഇങ്ങനെ തന്നെയാണ് സംഭവം. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞു കൊടുന്നു. കല്യാണം കഴിഞ്ഞു കൊടുത്താല് അയാളുടെ ശരീരത്തിൽ ഡോപാമൈൻ ഹോർമോൺ ഉണ്ടാവും. ഡോപാമൈൻ ഹോർമോണിന് മാക്സിമം കാലാവധി 1 വർഷമാണ് കിട്ടുക, പരമാവധി 1 വർഷമാണ് കിട്ടുക. 1 വർഷം വരെ ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ആ രസവും ആ നീക്കുപോക്കും സംസാര രീതിയും 1 വർഷം കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പരിശുദ്ധമായ ശരീരത്തിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും. അവിടെയാണ് നിയമങ്ങൾ വെക്കുന്നത്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കേണ്ടത്, ഇങ്ങനെയേ ജീവിക്കാവൂ, ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരും. എന്നാൽ പ്രണയവിവാഹത്തിൽ ഈ നിയമം പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിപ്പിരിയുന്നത്. നേരത്തെ തന്നെ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടെ കടന്നു വരുന്നതായതുകൊണ്ടാണ് വിവാഹത്തിൽ, വിവാഹ ജീവിതത്തിൽ ഡോപാമൈൻ ഹോർമോൺ നിർവീര്യമായാലും വിവാഹം തെറ്റിപ്പിരിയാത്തതിന്റെ കാരണം. എന്നാൽ പ്രണയവിവാഹത്തിൽ കടന്നു വരുന്നത് നിയമമുണ്ടാവുമെന്ന് കരുതിയല്ല, എല്ലാ നിയമത്തെ തൊട്ടും സ്വതന്ത്രരാണ് എന്ന് കരുതിയാണ്. അത് 6 മാസത്തിന് ശേഷം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിൽ പിരിയും. വിവാഹ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ ശരീരത്തിൽ നിയമം വെക്കുന്നു. വത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വല്ലർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി, ഏതൊരു അല്ലാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനെ വെച്ചു നോക്കുന്ന കാര്യമാണ് കുടുംബജീവിതം. റഖീബിനെ നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കുടുംബജീവിതം നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിരീക്ഷകനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷകന്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ഡോപാമൈൻ ഹോർമോൺ നിർവീര്യമാകുന്നതിനനുസരിച്ചാണ്. എത്ര കണ്ട് നിർവീര്യമാണോ അത്ര കണ്ട് നിരീക്ഷകൻ കൂടിക്കൂടി വരേണ്ടി വരും. 60 വയസ്സായ ഒരു ഉമ്മി വാപ്പി, ഒരു വല്യമ്മി, ഒരു വല്യപ്പി സിറ്റ് ഔട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക പോലും ഇല്ല. പേരെ കുട്ടികൾ കാണുന്നത് ഒരുക്കും മടിയായിരിക്കും. എന്റെ കാരണം ഡോപാമൈൻ ഹോർമോണിന്റെ സാന്നിധ്യമാണത്. ഡോപാമൈൻ ഹോർമോൺ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശുദ്ധമായ ശരീഅത്ത് പറഞ്ഞു തരുന്നത്. 63-ാമത്തെ വയസ്സിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു ഗ്ലാസ് പാലിങ്ങനെ കുടിച്ചിട്ട് ആ ഗ്ലാസ് താഴെ വെച്ചാല് ആയിഷ ബീവി ആ ഗ്ലാസ് എടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു കോഴിയുടെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ ഉണ്ണി നബി ആ കോഴിയുടെ കാലെടുത്തുകൊണ്ട് സഫിയ ബീവിയുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിച്ചിരുന്നുമായിരുന്നു. ഈ ചരിത്രക്കെന്തിനാ? ഈ ചരിത്രം ഉള്ളത് കുടുംബം ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹു ഖാന അലൈക്കും റഖീബ. അതുകൊണ്ട് ശരീഅത്ത് ശക്തമായ നിയമങ്ങളെ വെച്ചുകൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാറ്റിലും നിയമമുണ്ട്. നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം. നീ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യക്കും വസ്ത്രം ധരിപ്പിക്കണം. നീ ഭക്ഷണം ഭക്ഷണം എടുക്കുകയാണെങ്കിൽ രണ്ടാളും ഭക്ഷണം എടുക്കാം, അല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ രണ്ടുപേരും കഴിക്കാം, വസ്ത്രം ധരിക്കുകയാണെങ്കിലോ രണ്ടുപേരും ധരിക്കുക, വസ്ത്രം ഇല്ലെങ്കിൽ രണ്ടാളും ഒഴിവാക്കുക. ശരീഅത്ത് ഇങ്ങനെ ശക്തമായ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. ഓരോ കാര്യത്തിലും നിയമം കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനില് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടി കഴിയേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഹദീസിനെ മഹാനവറുകൾ കൊണ്ടുവരികയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ മൃഗങ്ങൾ ചെല്ലുന്നത് പോലെ ചെല്ലരുത്, നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ചില ദൂതന്മാർ ഉണ്ടായിരിക്കട്ടെ. ഫല്യക്കുൻ ബൈനഹുമാ റസൂൽ, ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ ദൂതൻ റസൂൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, അമർ റസൂൽ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വരാനുള്ള ദൂതൻ എന്താകുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുബ്രതു വൽ കലാം, ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു. ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു. ചുംബനവും ഒരു സംസാരം തന്നെയാകുന്നു, പക്ഷേ ചുംബനത്തിലേക്കുള്ള വഴിയാകുന്നു സംസാരം എന്ന് മാത്രം. ചുംബനം ഒരു സംസാരം തന്നെയാണ്. കലാം എന്ന സംസാരവും ഖുബ്ലത്ത് എന്ന സംസാരവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. കലാം എന്ന് പറയുന്ന സംസാരം അക്ഷരവും ശബ്ദവും ഉള്ള സംസാരമാണ്. ഖുബ്ലത്ത് എന്ന സംസാരം അക്ഷരവും ശബ്ദവും ഇല്ലാത്ത സംസാരമാണ്. അതാ വ്യത്യാസം. അക്ഷരത്തോടും ശബ്ദത്തോടും കൂടി ആദ്യം സംസാരിക്കണം. അക്ഷരത്തോടും ശബ്ദത്തോടും കൂടി ആദ്യം സംസാരിച്ചിട്ട് സംസാരത്തിന്റെ ഒരു പ്രത്യേകത എന്താ? പറയണമെന്നില്ല, കേട്ടാലും മതി. അതായത് കാഴ്ചക്കും കേൾവിക്കും ചില പ്രത്യേകതകളുണ്ട്. പറയണമെന്നില്ല, കേൾക്കലും സംസാരമാണ്. നോക്കണമെന്നില്ല, കാണലും കാഴ്ചയാണ്. അതായത് പിന്നെ സ്വാലിഹായ ഒരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും സ്വാലിഹായ ഒരു മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ്. ഹൈദർലി ശിയാബ്ദങ്ങളെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഹൈദർലി ശിയാബ്ദങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ്. ശരിക്ക് ഇങ്ങോട്ട് നോക്കണ്ട, കണ്ടാൽ മതി. അതായത് നോട്ടത്തിൽ പെട്ടാൽ മതി. എങ്ങോട്ടോ നോക്കിയപ്പോ നമ്മൾ അവിടെ ഉണ്ടായാൽ മതി എന്നർത്ഥം. നമ്മളെ നോക്കണമെന്നില്ല, പിന്നെ നോട്ടത്തിൽ പെട്ടാൽ മതി. നമുക്കൊരു കുട്ടി ഉണ്ടായി, ചെറിയ കുട്ടി. ചെറിയ കുട്ടി ഉണ്ടായാല് കുട്ടി കണ്ണു തുറക്കൂല. എന്താ തുറക്കാതിരിക്കാൻ കാരണം? തുറക്കാതിരിക്കാൻ കാരണം ഒരു സ്വാലിഹായ മനുഷ്യനെ ഞാൻ കണ്ടാൽ മതി എന്ന അർത്ഥത്തിലാണ് കണ്ണു തുറക്കാത്തത്. ആരാത്യവും സ്വാലിഹ്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാലിഹ് കുട്ടിയുടെ ഉമ്മയാണ്. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു വെക്കുന്നത്. സ്വാഭാവികമായും കുട്ടി ഇങ്ങോട്ട് കാണൂല, എന്തേ ഉണ്ടാവുള്ളൂ, ഉമ്മ അങ്ങോട്ടേ കാണുള്ളൂ, അത് മതി. കാഴ്ചയുടെ പ്രത്യേകതയാണ് അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരേ മാതിരിയാണ് എന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു
നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ ഭാര്യമാരോട് മറയിലിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നബി തങ്ങളുടെ ഭാര്യമാര് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, അദ്ദേഹം കണ്ണു കാണാത്ത മനുഷ്യനല്ലേ ഓ നബിയെ എന്ന് ചോദിച്ചപ്പോ, അപ്പ അമ്യാവാനി അൻസുമാ, നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ എന്ന് ചോദിച്ചു. എന്താ അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരേ മാതിരിയാണ് എന്നർത്ഥം. കേൾവിയുടെ പ്രത്യേകത, കേൾവിക്ക് വേറെയാണ് പ്രത്യേകത. കേൾവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് സംസാരിക്കലും കേൾവി തന്നെയാണ്, കേൾക്കലും കേൾവി തന്നെയാകുന്നു എന്നതാണ്. ഭാര്യയോട് അങ്ങോട്ട് സംസാരിക്കലും കേൾവിയാണ്, ഭാര്യ സംസാരിക്കുന്നത് കേൾക്കലും കേൾവിയാണ്. ഭാര്യയോട് അങ്ങോട്ട് സംസാരിക്കലും സംസാരമാണ്, ഭാര്യ സംസാരിക്കുമ്പോൾ കേൾക്കലും സംസാരം തന്നെയാകുന്നു. അപ്പൊ ഭാര്യയോട് അങ്ങോട്ട് സംസാരിക്കുമ്പോ ഭാര്യ കേട്ടിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് കേട്ടിരുന്നു, അതൊരു കേൾവി, അതൊരു സംസാരമാണ്, അതൊരു കേൾവിയാണ്. അല്ലെങ്കിൽ ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവ് കേട്ടിരുന്നു, അതൊരു സംസാരവുമാണ്. ഇതാണ് ഒന്നാമത് വരേണ്ടത്. ഒന്നുകിൽ സംസാരം വരണം, അല്ലെങ്കിൽ കേൾവി വരണം. ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ, പുരുഷന്മാരുടെ പ്രശ്നം വേറെയും സ്ത്രീകളുടെ പ്രശ്നം വേറെയുമായിരിക്കും. രണ്ടു കൂട്ടരെയും പ്രശ്നമൊന്നല്ല. പുരുഷന്മാരുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ്, ഡെപ്പോസിറ്റ് മൈൻഡ് എന്നതിന് പറയാം, ശേഖരണ മനസ്സാണ്. സ്ത്രീകളുടെ മനസ്സ് എന്ന് പറയുന്നത് നിർമ്മാണ മനസ്സാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങളുടെ മനസ്സ് എപ്പോഴും ഉണ്ടാവുക, ചായ ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, തുണിങ്ങുപ്പായം തിരുമ്പണം, നിലടിച്ചു വരണം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ആണുങ്ങളെ മനസ്സെപ്പോഴും എങ്ങനെയൊക്കെ വരും, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ വരും. ഇതാണ് ശേഖരണ മനസ്സ്, മറ്റൊരു നിർമ്മാണ മനസ്സ്. നമ്മൾ ശേഖരണ മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മക്ക് പൈസ ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ കാര്യം. അവിടെ ഒരു ജോലി ഒഴിവുണ്ട്, ഇവിടെ ഒരു ജോലി പോയിട്ടുണ്ട്, അവിടെ അതിലേറെ സാധ്യത ഉണ്ട്, ഇവിടെ ഇത്ര സാധ്യത കുറവുണ്ട്, അവിടുന്ന് ഇത്ര കിട്ടിയാൽ പിന്നെ ഇത്ര ആവും, ഇത്രയും കൂടി കൂട്ടിയാൽ അത്ര ആവും. ഇതാണ് നമ്മളെ പ്രശ്നം. പെരയിൽ വന്ന ഓള പ്രശ്നം, ഓള പ്രശ്നം എന്താ, മത്തിയല്ലേ, ഇതിൽ ടേസ്റ്റ് ഉണ്ട്, മുളക് കഴിഞ്ഞിട്ടുണ്ട്, തക്കാളി കുറവുണ്ട്, ഉള്ളിക്ക് വില കൂടുതലുണ്ട്, ഇതൊക്കെയാണ് പ്രശ്നം. രണ്ടാവിടെയും സംഗതി എന്താ? അപ്പോ കേൾക്കാൻ തയ്യാറാകുന്ന വിഷയം രസകരമായിരിക്കില്ല എന്നർത്ഥം. പ്രോത്സാഹനം നൽകേണ്ടത് അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ മനസ്സെന്തിലാണോ അതിൽ പ്രോത്സാഹനം നൽകണമല്ലോ. അപ്പൊ 10-ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയോടൊപ്പം SSLC 9A+ A+ 8A+ വാങ്ങിയവർക്ക് ഇവിടുന്ന് ട്രോഫി കൊടുത്തു. സ്വാഭാവികമായും ഓരോ 5-ാം ക്ലാസ്സിലും 1-ാം ക്ലാസ്സിലും ഒക്കെ അങ്ങനെ തന്നെ ഇക്കാരം. അപ്പൊ 10-ാം ക്ലാസ് ജയിച്ചു വന്നിട്ട് അവർക്ക് ആനക്ക് 1-ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായി, വളരെ സന്തോഷമുണ്ട് എന്നല്ലല്ലോ പറയേണ്ടത്. മനസ്സെവിടെയാണോ അവിടെയാണല്ലോ പ്രശംസ നൽകേണ്ടത്. അതായത് ഒരു പെണ്ണിനോട് നമ്മൾ ചെന്നിട്ട് ഓജ് വലിയ പൈസക്കാരത്തിനെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ ഇന്ന് മത്തി കറി വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. സാമ്പത്തികമായ വിഷയം എന്ന് ഓരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളോട് അങ്ങനെ തന്നെ. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ തകരുന്നത് എപ്പോഴാ, നിങ്ങൾ എന്ത് മനസ്സിനാ പോക്കറ്റിൽ 5 പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാലാണ്. കാരണം അവന്റെ മനസ്സ് ശേഖരണ മനസ്സാണ്. അതുകൊണ്ട് എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും എന്തിനാണ് നിരുത്സാഹപ്പെടുത്താൻ പാടില്ലാത്തത് എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതലൊരു കാര്യം പറയാം. അൽഹംദുലില്ലാ, മദ്രസയോടുകൂടെ സ്കൂൾ പഠനം അതിന് വലിയ ഉന്നത വിജയം എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഈ വർഷത്തെ SSLC ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏത്? മദ്രസയോടൊപ്പം സ്കൂളിൽ വിജയം കിട്ടിയതിന്റെ അതിനൊരുപാട് കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങള്, രാവിലെ എഴുന്നേറ്റ് ഓതാൻ പോകുക എന്നുള്ള മനസ്സിൽ ആദ്യം വീട്ടിൽ നിറങ്ങും എന്നത് തന്നെ മദ്രസയുടെ ഒരു പ്രത്യേകതയാണ്. ഓതാൻ പോകുക എന്നുള്ളൊരു മനസ്സുണ്ട്. സ്കൂളിൽ മദ്രസ ഉണ്ടായാൽ തന്നെ പോകുമ്പോഴുള്ള മനസ്സ് ഓതാൻ പോകുക എന്ന മനസ്സല്ല. മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ മനസ്സുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തൊരു കാര്യം, മതം പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ദുആ അവരുടെ പരീക്ഷയ്ക്ക് മുമ്പ് നടന്നിട്ടുണ്ടാകും എന്നതാണ് അതിന്റെ രണ്ടാമത്തെ കാരണം.
മതം പഠിക്കുന്നവർ, ദീൻ പഠിക്കുന്നവരുടെ ഒരു ദുആ പരീക്ഷന്റെ മുമ്പ് നടന്നിട്ടുണ്ടാവും. അതൊക്കെ വലിയ പുരോഗതിക്കുള്ള ഒരു കാരണം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദീൻ പഠിപ്പിക്കാതെ എത്ര ഭൗതികം പഠിപ്പിച്ചാലും അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് തന്നെ ഉപകാരമില്ല. ഞാനീ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വാപ്പാക്കും ഉമ്മാക്കും ഉപകാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ദീൻ പഠിക്കാതെ ഭൗതികം പഠിപ്പിച്ചാൽ ആ കുട്ടികളെ കൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഉപകാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞു? മതം പഠിപ്പിക്കാതെ, ദീൻ പഠിപ്പിക്കാതെ ഭൗതികം പഠിപ്പിച്ചാൽ അവർ പഠിച്ച വിജ്ഞാനം കൊണ്ട് അവർക്ക് തന്നെ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മക്ക് പിന്നല്ലേ, നമ്മക്ക് പോട്ടെ നോക്കാം. മറ്റേ കുട്ടി ഉണ്ടല്ലോ മയ്യത്തുസ്കരിച്ചാലുള്ള കുട്ടി, ഏയ് മയ്യത്തുസ്കരിക്കാൻ ഒരു കുട്ടിയില്ലേ? ഉണ്ടേ. ഞാനീ പിന്നെ റമദാൻ കഴിഞ്ഞ ഉടനെ ദർസുകളൊക്കെ തുറക്കുന്ന സമയത്ത് പള്ളിക്ക് പ്രസംഗിക്കുമ്പോ ഒരു കാര്യം പറയലുണ്ടേ, എന്തറിയോ? കുട്ടീനെ ആദ്യം എന്തിയാ വെച്ചാല് SSLC പറഞ്ഞേക്കാം. അപ്പൊ ഒരു 5-6 A+ ഒക്കെ ഉണ്ടെങ്കിൽ +2 വിടാം, അല്ല അതില് താഴെയാണ് നിൽക്ക. എന്നാ പിന്നെ ഓൻ എന്ത് ചെയ്യാ, സൂപ്പർ മാർക്കറ്റിൽ നിൽക്ക. അങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ച് മുതലാളിയെ സംതൃപ്തനാക്കി നിൽക്കാൻ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാല് സൂപ്പർവൈസർ ആവാം, അത് കഴിഞ്ഞാൽ മാനേജർ ആവാം, പിന്നെ അത് കഴിഞ്ഞാൽ അതേമാതിരി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം, അങ്ങനെ വലിയ മുതലാളി ആവാം. പറഞ്ഞേച്ചു നോക്കി, നാലീസൊക്കെ നിന്ന് വാപ്പ എനിക്കത് ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഘടനകൾ പോന്നു. എന്നാ പിന്നെ അടുത്ത പരിപാടി എന്താ, ഒരു കോഴിപ്പൂടി കൊണ്ടുപോയി നിർത്തി കൊടുക്ക. എന്നാ പിന്നെ അത് അങ്ങോട്ടും മുറുക്കി ഇങ്ങോട്ടും മുറുക്കി വെട്ടി കൂടി അത് പടിഞ്ഞുട്ടിയാൽ ഒരു കാര്യമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അങ്ങനെ ശരിയാകണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതും ശരിയാണില്ല. നാലീസ് നിന്നാണ്ട് എനിക്ക് മേത്ത് ചോരാക്കാനാവില്ല എന്ന് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് തന്നെ വന്നാൽ ഓതമുണ്ടാക്കുക. നിങ്ങളെ കൊണ്ടേ നോക്കി ഞാൻ അത് കാര്യം പറയണം, ഓതം കൊണ്ടേക്ക. അങ്ങനെ പള്ളിക്ക് പോയി നല്ല ഹലാലായ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഹദ്ദാദുൽ റാത്തീബിലൊക്കെ ഒന്ന് കൂടി ജമാഅത്തിലൊക്കെ കൂടി പള്ളിയിൽ കുറെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ വരും, ഓലപ്പൊക്കെ ഒന്ന് കൂടി ആടി ജമാഅത്തിലൊക്കെ ഒന്ന് പങ്കെടുത്ത് സുബീക്കൊക്കെ ഒന്ന് നീച്ചിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞ് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും തൊപ്പിയിട്ടിട്ട് റമദാൻ മാസത്തിൽ വന്നുകാണ്ട് തറാവി കഴിഞ്ഞിട്ടാണ് നീച്ചുന്നുണ്ടല്ലോ. ഇരുന്ന് കേക്കല്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല. എന്തേ എന്തേ പ്രത്യേകത? സഹവാസവും ഭക്ഷണവുമാണ് പ്രത്യേകത. ആ കുട്ടിയുടെ സഹവാസവും അവൻ കഴിച്ച ഭക്ഷണവുമാണ് അതിന്റെ പ്രത്യേകത. നന്നാക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ്, ഒന്ന് സഹവാസമാണ്, രണ്ട് ഭക്ഷണമാണ്. ഇത് രണ്ടും നേരാവാതെ മക്കൾ നന്നാവുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. എന്താ പറയാൻ കാരണം, അവസാനം ഇറച്ചിപ്പണിക്കും പറ്റൂലെന്ന് വരുമ്പോ എന്നാ പിന്നെ ഞാൻ ഓതാൻ പറഞ്ഞേക്ക, ഒന്ന് മയ്യത്ത് കിട്ടാനും കിടക്കട്ടെ എന്ന് പറയും. അതാണ് മയ്യത്ത് കിട്ടാൻ കിടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ അത് ആദ്യം തീരുമാനിക്കേണ്ടത് വരുന്നത് ഏത്? ഒന്നാമത്തെ ആൺകുട്ടിയാണ്, അത് മയ്യത്തുസ്കരിക്കാനായിക്കോട്ടെ. ബാക്കിയുള്ള നമുക്ക് എന്താ ആയിക്കോട്ടെ, മയ്യത്തുസ്കാരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അത് നമ്മൾ തീരുമാനിക്കൂല. ഞാൻ അവസാനത്തെങ്കിൽ അവസാനത്തെ തീരുമാനിക്കണമല്ലോ, ഒന്ന് മയ്യത്തുസ്കരിക്കാൻ. വാസ്തവത്തിൽ ആദ്യം തീരുമാനിക്കേണ്ട എല്ലാ കാര്യവും നമ്മൾ അവസാനം തീരുമാനിക്കാം. ഒക്കെ കഴിഞ്ഞ അവസാനം നമുക്ക് എല്ലാവർക്കും നേരം വെളുക്കും. ആ നേരം വെളുക്കര ആദ്യം വെളുത്താൽ മതി. അതുകൊണ്ട് മതം പഠിപ്പിക്കാതെ ഭൗതികം പഠിപ്പിച്ചാൽ, ഭൗതികം പഠിക്കണം, ഭൗതികം നല്ലോണം പഠിക്കണം, പക്ഷെ അതിന്റെ കൂടെ മതവിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, മതവിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അത് രണ്ടും താരതമ്യപ്പെട്ടുകൊണ്ട് തുല്യമായി ഇങ്ങനെ പോയാൽ ഏറ്റവും നല്ല കുട്ടിയായിരിക്കും. അതുകൊണ്ട് വളരെ നല്ലൊരു സംരംഭമാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ കണ്ടെത്തി പ്രോത്സാഹനം നൽകണമെന്ന് സാന്ദർഭികമായി ഞാൻ അറിയിക്കുകയാണ്, യോജിപ്പിക്കുകയാണ്. അപ്പോ ഭാര്യഭർത്തൃ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേൾക്കാനുള്ള സന്നദ്ധത. അത് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾക്ക് ഉണ്ടായിരിക്കണം, കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണം. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക, പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണെന്ന്. അദബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബ് ഭക്ഷണത്തിന്റെ ആദാബുകളാണ്. ഭക്ഷണത്തിന്റെ ആദാബുകൾ പാലിക്കാൻ കഴിയുന്ന ആൾക്ക് ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും മര്യാദ പാലിക്കാൻ കഴിയും. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിക്കണം, പെരുമാറ്റത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കണം. വാപ്പിയും ഉമ്മയും എങ്ങനെ പെരുമാറണേ നോക്കിയിട്ടാണ് കുട്ടികൾ പഠിച്ചു വെക്കുന്നതും പിന്നീട് പ്രയോഗിക്കുന്നതും. വല്യാപ്പാന്റെ അടുത്ത് വാപ്പ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കിയിട്ടാണ് പേരക്കുട്ടി പഠിക്കുന്നത്. തൽക്കാലം ചെറുപ്പത്തിൽ തോളിക്കയറി ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല.
പക്ഷെ വലുതാവുമ്പോ ഓൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വാപ്പ വല്യാപ്പാന്റെ അടുത്ത് എങ്ങനെയാ പെരുമാറിയത് നോക്കിയിട്ടാണ്. വല്യപ്പ ഇരുന്നപ്പോൾ വാപ്പ ഇരുന്നിട്ടില്ല എങ്കിൽ പേരക്കുട്ടി വലുതാവുമ്പോ വാപ്പാന്റെ മുമ്പിൽ ഇരിക്കൂല. അല്ല, വല്യാപ്പാന്റെ മുമ്പില് ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദബ്. ഒന്നാം സബ് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ഇമാമിന്റെ വലതു ഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഒന്നാം സബിൽ വാപ്പല്ലെങ്കിലാണ് അദബുകൾ പരിഗണിക്കുന്നതിനാണ് ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് എന്ന് സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നാണ് മഹത്തുക്കൾ ഉദ്ധരിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. നബി തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോവാൻ പ്രയാസം നേരിട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിസ്കരിക്കുകയാണ്. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു. നബിതങ്ങൾക്ക് അല്പം ആശ്വാസമായെന്ന് തോന്നിയപ്പോ പ്രമുഖരായ രണ്ട് സഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നബിതങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. നടന്നിങ്ങനെ വരുമ്പോ പള്ളിന്റെ മുമ്പ് കൂടെ എങ്ങനെ വരുന്നത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു കണ്ടു. ഇമാമത്ത് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ മാറി നിന്നു. നബിതങ്ങൾ ഇങ്ങനെ കൈയോണ്ട് ഇഷാറത്താക്കി. അബൂബക്കറെ അവിടെ നിന്നോ, നിന്നില്ല, പിന്നിക്ക് നിന്നു. രണ്ടാമത് വിശാറത്താക്കി, മൂന്നാമത് വിശാറത്താക്കി, നിന്നില്ല, ബാക്കിക്ക് മാറി. ബൈക്കും പോലെ വന്നിട്ട് നബിതങ്ങൾ മിഹ്റാബിൽ നിന്ന് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കറിന് സിദ്ദീഖ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലയോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലായ റസൂലല്ലാ ശഹിത്തു, അതെ അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു. എന്റെ ഒരു കൽപ്പന നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. എന്റെ അമ്രിനെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ, എന്റെ കൽപ്പനയെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലായ റസൂലല്ലാ, അതെ നബിയെ, നിങ്ങളുടെ കൽപ്പന ഞങ്ങൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇന്നിട്ട് എന്തേ ഞങ്ങളോട് ഇമാമത്തുക്കാന് മൂന്ന് വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന വാപ്പാക്ക് ജനിച്ചിട്ടില്ല നബിയേ. നിങ്ങളുടെ മുമ്പിൽ ഇമാമത്തിക്കാൻ പറ്റുന്ന ഒരു കുട്ടി അബൂ ഖുഹാഫ എന്ന പേരായ എന്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പുഞ്ചിരിച്ചു. എന്താ ചിരിയുടെ? അതാണ് ശരി എന്നാണ് അതിന്റെ അർത്ഥം. അദബുകൾ പരിഗണിക്കുന്നതിനാണ് ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത്. കുട്ടികള് വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് നിന്നാണ് അദബ് പഠിക്കേണ്ടത്, വേറെ ഇവിടെ ഒന്നുമല്ല. അദബ് പഠിക്കേണ്ടത് വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് നിന്നാണ്. പെരുമാറ്റത്തിന്റെ ആദാബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ സംസാരിച്ചിട്ട് കുട്ടികൾ സംസാരിക്കരുത് എന്നാഗ്രഹിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. വാപ്പിയമ്മയും ഉണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കേണ്ടത് ഓരോ കാര്യം. എങ്ങനെയാണ് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം സിങ്കില് പാത്രങ്ങൾ കൂട്ടിവെച്ചത് കണ്ട് ശീലിച്ച കുട്ടിക്ക് രാത്രി പാത്രം കഴുകാൻ സമയത്ത് തലവേദന ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ കഴുകാന്ന് തീരുമാനിക്കും. രാത്രിയിലെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ കൂട്ടിവെച്ചാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീൻ എന്ന ബൈത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിന ദാരിദ്ര്യം കായെടുത്തു വാങ്ങണ്. എന്തായാലും നേരം വെളുത്താ കഴുകണ്ടേ, അത് രാത്രി തന്നെ കഴുകിയാ പോരെ. അടിച്ചുവാരിയ അടിക്കാട്ട് കൂട്ടിവെച്ചാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീനിലുണ്ട്. ഉമ്മരപ്പടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് സലാഹുദ്ദീനിലുണ്ട്. മറ്റൊരാളുടെ ബ്രഷ് ഉപയോഗിച്ചാൽ ദാരിദ്ര്യമുണ്ടാകുമെന്നും മറവി ഉണ്ടാകുമെന്നും സലാഹുദ്ദീനിലുണ്ട്. അദബ് എന്ന് പറഞ്ഞാൽ വാപ്പാന്റെയും മണ്ടിരുന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നും നമ്മൾ പഠിപ്പിക്കേണ്ട, അദബല്ലാത്ത വേറൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദബ് വാപ്പാന്റെ മണ്ടിരുന്ന് കിട്ടണം. ഒരു കുട്ടിക്ക് അദബില്ല എന്ന് പറഞ്ഞാല് വാപ്പിയും മീൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ അർത്ഥം. ചോറയിച്ചിട്ട് നീച്ചു പോകുമ്പോ
പട്ടന്മാർ നീച്ചു പോകുമ്പോലെ കജിന്റെ പടക്ക് ഇങ്ങനെ വച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വാപ്പിയും ഇമ്മിയും പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, വേറൊന്നുമല്ല. മാപ്പിളാർ ജോറി നീച്ചു പോകുമ്പോ കജ്ജി മനുഷ്യന്മാർക്ക് കാണാൻ പറ്റിയ കോലത്തിലായിരിക്കണം, അത് വാപ്പിയും ഇമ്മിയും പഠിപ്പിക്കണം. അദബ് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കേണ്ടത്, വേറെ ഒന്നുമല്ല. വേറെ ഒന്നും പഠിച്ചോട്ട് പടിയില്ല. അതുകൊണ്ട് വീട്ടിൽ ആദാബുകൾ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവ് വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഭാര്യ വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിൽക്കലാണ് മുഹമ്മദ് നബിയുടെ പതിവ് എന്ന് എത്ര പേർക്കറിയാം. ഭാര്യ എങ്ങട്ടേലും പോയി വരാണ്, ആശുപത്രി പോയി വരാണ്, ഭർത്താവ് വരലുണ്ട്. എന്നാൽ മുന്നിട്ട് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മക്കള് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. വാപ്പ വരുമ്പോൾ മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. എന്നാൽ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോ എത്ര പേര് എഴുന്നേൽക്കാറുണ്ട്. അദബ് പെരേന്ന് പഠിക്കണം, അദബ് വീട്ടിൽ നിന്ന് പഠിക്കണം, വേറെ എവിടെ നിന്നും പഠിക്കാനില്ല, വേറെ എവിടെ നിന്നും പഠിക്കാനില്ല. അതുകൊണ്ട് അദബ് തന്നെയാണ് പഠിപ്പിക്കാറുള്ളൂ, വേറെ ഒന്നും പഠിപ്പിക്കാനില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് പഠിക്കേണ്ടത്. ബുദ്ധി വികസിക്കണമെങ്കിൽ 8 തവണ പല്ല് തേക്കണം. ഒരു മനുഷ്യന്റെ ബുദ്ധി വികാസം ഉണ്ടാണെങ്കിൽ 8 തവണ പല്ല് തേക്കണം. 5 നിസ്കാരങ്ങളോടനുബന്ധിച്ചും 3 നേരം ഭക്ഷണത്തിന്റെ സമയത്തും. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ ഉടനെ 5 നിസ്കാരം, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചേക്കിന്, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 3 സമയം, അതും 5 നിസ്കാരം, 8 സമയം പല്ല് തേച്ചാലേ ബുദ്ധി വികസിക്കുള്ളൂ. അത് പെരേന്ന് വാപ്പി ഇമ്മീൻ ചെയ്യുന്ന കണ്ടിട്ട് കുട്ടികൾ ചെയ്ത് ശീലമാക്കിയാൽ വളരെ വലിയ ബുദ്ധി വികാസം ഉണ്ടാവും. നമുക്കതൊക്കെ നിസ്സാരമായിട്ട് തോന്നുകയാണ്. ദാരിദ്ര്യം വരുന്ന കാര്യങ്ങൾ വരെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുകയാണ്. ഫക്കറിനെ ഭയപ്പെടാത്ത ആരാണുള്ളത്? ഫക്കറിനെ ഭയപ്പെടാത്ത ആരുമില്ല. എല്ലാവർക്കും ദാരിദ്ര്യം പേടിയാണ്. എന്നാൽ ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരു ഇതാവക്കാര സൂറത്ത് ദിവസം പെരേന്ന് ഓതിക്കാളിയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഞമ്മക്കൊഴിവില്ലെങ്കിൽ കുട്ടികളെ കൊണ്ടെങ്കിലും ഒന്ന് ഓതിച്ചൂടെ, അതിനും ഒഴിവില്ലെങ്കിൽ എന്താ കേട്ട, ദാരിദ്ര്യം വരാതിരിക്കോ? ഉള്ള പൈസ മുഴുവൻ ആശ്വസി കൊടുക്കാനല്ലാതെ അവരെന്തിനുണ്ടാകുക? വേറെന്തിനാ നമുക്ക് ഉണ്ടാകുക? അതുകൊണ്ട് മാതാപിതാക്കളെ കണ്ടുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നു. വീട്ടിൽ നിന്നാണ് ശരിക്കും വിദ്യാഭ്യാസം. അതുകൊണ്ട് വാപ്പിയമ്മയും ശരിയാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെയും ജീവിതം നമുക്ക് മാതൃകയാവേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിനക്ക് ദേഷ്യം വരാൻ തുടങ്ങുമ്പോഴേക്ക് എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. ആയിഷ, നിനക്ക് ദേഷ്യം വരാൻ തുടങ്ങുമ്പോഴേക്ക് എനിക്കത് മനസ്സിലാവുന്നു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലാകാറുള്ളത്? ഞാനത് പ്രകടിപ്പിക്കാറില്ലല്ലോ. നിങ്ങളോട് ഞാൻ എങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കോന്ന് ചോദിച്ചപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് വല്ലപ്പോഴും നീ പറഞ്ഞാൽ അത് നിനക്ക് ദേഷ്യം വരുന്ന സമയമാണെന്ന് എനിക്ക് മനസ്സിലാകും. ആയിഷ, ഏയ്, നമ്മളെ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം ഏതാന്ന് മനസ്സിലാവാൻ വല്ല വഴിയും നമ്മുടെ അടുക്കൽ ഉണ്ടോ? 20 കൊല്ലായില്ലേ, 25 കൊല്ലായില്ലേ, 30 കൊല്ലായില്ലേ, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ചിരിച്ചും നിന്റെ ഭർത്താവിന് എപ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വല്ല വഴിയും നിന്റെ കൈവശം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആവശ്യമുള്ള ഒന്നുമില്ല, ആവശ്യമില്ലാതെ കുറേ ഉണ്ട്. അതാണ് ആവശ്യമുള്ളത് വേണം, ആവശ്യമുള്ളതാ വേണ്ടത്. അതുകൊണ്ട് അദബ് പെരേന്ന് പഠിപ്പിക്കേണ്ടതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലെ മദീനത്തെ പള്ളിക്ക് വന്നപ്പോ മോനിംകുട്ടി ഈ നമ്മൾ കുട്ടികളൊക്കെ കൂടെ കൊണ്ടു നടക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടികളെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്തിനാ? അദബ് പഠിപ്പിക്കാനാണ്. കൂടെ കൊണ്ട് നടന്നതുകൊണ്ട് അദബ് പഠിനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ കൂട്ടരുത്.
അദബ് പഠിപ്പിക്കാനാണല്ലോ കുട്ടികളെ കൂടെ കൂട്ടുക എന്ന് പറയുന്നത്. നമ്മൾ പള്ളിയൊക്കെ പോകുമ്പോ പെരുന്നാക്ക് ജുമാക്ക് പോകുമ്പോ ഒക്കെ കുട്ടികളെ കൊണ്ടാവാം, പക്ഷെ അദബ് പഠിപ്പിക്കാൻ പറ്റുമെങ്കിലേ കൊണ്ടാൻ പറ്റുള്ളൂ. ഉള്ള അദബ് കളയാനാണെങ്കിൽ കൊണ്ടുവരുത്. ഫാമിലി ഗൾഫിൽ താമസം തുടങ്ങിയതിന് ശേഷം അദബ് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഗൾഫ് എന്ന് പറഞ്ഞാല് ഒരു പെര ഒരു 20 അടി വലിപ്പമുള്ള ഒന്നിന്റെ ഒരു 20 അടി നീളം വീതിയുള്ള ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് കിച്ചണും ബാത്റൂമും ബെഡ്റൂമും ഒക്കെ അവിടെ തന്നെയാണല്ലോ. എത്ര വലിയ മലയാളി ആണെങ്കിലും അങ്ങനെയാണ് ഉള്ളത്. അതിന്റെ ഉള്ളിലുള്ള അദബല്ലേ ഉണ്ടാവുള്ളൂ. അത് നാട്ടിൽ വന്നിട്ടും അതേമാതിരി ആക്കുകയാണ്. ഗൾഫിക്ക് ഫാമിലിനെ കൊണ്ടുപോകണ്ടാവുന്നു ഞാൻ പറഞ്ഞില്ല, ഗൾഫിലുള്ളവർ ഫാമിലിയെ കൊണ്ടുപോവുക തന്നെ വേണം. ഗൾഫൊക്കെ ഒഴിവാക്കി നാട്ടിൽ തന്നെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുമോ നോക്കുകയാണ് ഏറ്റവും കൂടുതലായി വേണ്ടതെന്നും സാന്ദർഭികമായി പറയാം. അതുകൊണ്ട് അദബ് പാലിക്കാൻ പറ്റുമെങ്കിലാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരുത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിക്ക് അബ്ദുള്ള എന്ന തന്റെ മകനെയും കൂട്ടിയിട്ട് വന്നു. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നപ്പോ കുഞ്ഞു നബി ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തെ ഇന്നൊരു കടങ്കഥ ചോദിക്കാം, ഇന്നൊരു കടങ്കഥ ചോദിക്കാം. എന്താ നബിയെ കടങ്കഥ? കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാമോ സഹാബ? സഹാബത്തിൽ നിന്നെ നോക്കി ഒരു മരം ഐഡിയിട്ടില്ല. അവസാനം അവര് പറഞ്ഞു, അല്ലാഹു റസൂലും വാലം, അള്ളാഹുക്കും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ രവി തങ്ങൾ പറഞ്ഞു, അത് ഈസപ്പനയാണ്. സദസ് പിരിഞ്ഞു. പോകുന്ന വഴിയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാട് പറഞ്ഞു, വാപ്പാ, എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു. നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്കതിന്റെ ഉത്തരം അറിയായിരുന്നു. അറിയും, നിങ്ങൾക്കറിയില്ലേ? ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയില്ലേ? അറിയല്ലോ. സ്വഹാബത്തിൽ നിന്ന് പലർക്കും അറിയാം. അറിയണതൊക്കെ പറയാനുള്ളതൊന്നല്ല, എല്ലാം അറിയാനുള്ളതും അല്ല, അറിയുന്നതെല്ലാം പറയാനുള്ളതും അല്ല, എല്ലാ സംഗതി അറിയാനുള്ളതൊന്നല്ല, അറിയുന്നതൊക്കെ പറയാനുള്ളതും അല്ല. അപ്പൊ എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എടാ ഇതെന്താ അത് പറയാഞ്ഞേ? ഇജ്ജത് അവിടെ പറഞ്ഞിക്കുകയാണെങ്കിൽ വാപ്പാന്റെ അഭിമാനം എത്ര ഇക്കാലം. എന്ത് ഇജ്ജത് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അദബ് ശരിക്കും മനസ്സിലായിക്കോളി. എന്താ അദബ്? ഇന്റെ വാപ്പങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മറുപടി പറയാതിരിക്കുന്ന സദസ്സില് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം മസ്ജിദുന്നബവിയിൽ നബി തങ്ങളുടെ ഹദറത്തില് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നപ്പോ പുണ്യ നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്റെ തെർക്കന്നലിന്റെ ഒപ്പം വന്നു, എന്നിട്ട് നിങ്ങളൊരു കടങ്കഥ ചോദിച്ചു, ആരും മറുപടി പറഞ്ഞില്ല, അവസാനം ഈത്തപ്പനെയാണ് നിങ്ങൾ പറഞ്ഞു. പോയപ്പോ ഓൻ പറയാണ് എനിക്കതിന്റെ മറുപടി അറിയായിരുന്നു. ഞാൻ ഓനോട് ചോദിച്ചു, അനക്ക് എന്തട കുട്ടി അത് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, ഇന്റെ വാപ്പങ്ങളും അബൂബക്കർ സിദ്ദീഖ് ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാനത് പറയുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പുഞ്ചിരിച്ചു. എന്താ തിരിടർത്ഥം? എന്താ ആ ചിരിയുടെ അർത്ഥം? ആ ചിരിക്ക് വലിയൊരു അർത്ഥമുണ്ട്. ആ ചിരിക്ക് വലിയൊരു അർത്ഥമുണ്ട്. എന്താ അർത്ഥം അറിയുമെങ്കിൽ, നിങ്ങൾ വെച്ച അർത്ഥമൊന്നല്ല, നിങ്ങൾ വെച്ച ഒന്നല്ല അർത്ഥം. ഈ കടങ്കഥയും അതിന്റെ ചോദ്യോത്തരവും അദബ് പഠിപ്പിക്കാനാണ്. ആരെ പഠിപ്പിക്കാൻ? ആരെ പഠിപ്പിക്കണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെയാണ് അത് പഠിപ്പിക്കണത്. മോനല്ല പഠിപ്പിക്കണത്, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. എന്താണ് അദബ്? എവിടെയാണ് സംസാരിക്കേണ്ടത്? എപ്പോഴാ സംസാരിക്കേണ്ടത്? എന്തൊക്കെയാണ് ഇന്നതുകൾ എന്നത് മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് മക്കളെ അദബ് പഠിപ്പിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതവില്ലെങ്കിൽ വേറൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആകെ കുട്ടികൾ അത് മാത്രമേ പഠിപ്പിക്കേണ്ടുള്ളൂ. അതിനാദ്യം വാപ്പാക്കും ഉമ്മാക്കും അതവുണ്ടായിരിക്കണം.
വാപ്പാക്കും ഉമ്മാക്കും അതൊക്കെ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു സാധനം വേറെ കൊടുക്കാൻ കഴിയില്ല, ഉള്ള സാധനം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കൈവശം അത് ഉണ്ടായിരിക്കണം, എന്നാൽ കൈമാറാൻ കഴിയും. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും കുടുംബജീവിതം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഉള്ളതല്ലല്ലോ ശരിക്കും വിവാഹ ജീവിതം എന്ന് പറഞ്ഞത്, ദുനിയാവും കഴിഞ്ഞ് ആഖിറത്തിലേക്കുള്ളതാണ് വിവാഹ ജീവിതം. സ്വർഗ ജീവിതം എളുപ്പമാക്കാനാണ് യഥാർത്ഥത്തിൽ വിവാഹം, കാരണം സ്വർഗത്തിലെ ഇണകളായിട്ടാണ് ജീവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ നിഴലുകളിൽ കട്ടിന്മേൽ ചാരിയിരിക്കുകയാണ്. സ്വർഗം പറഞ്ഞത് ഖുർആനിൽ, യാസി എന്ന് പറഞ്ഞാൽ ഖൽബുൽ ഖുർആനാണ്, ഖുർആന്റെ ഹൃദയമാണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസി, എല്ലാ സാധനങ്ങൾക്കും ഖൽബുണ്ട്, ഖുർആന്റെ ഖൽബ് സൂറത്തു യാസീനാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും അവർ വഅസ്വാജും അവരുടെ ഇണകളും, ഏതാ ഇണ? ഇവിടെ നിന്നുള്ള അതേ ഇണയാണ് സ്വർഗത്തിൽ, ഇവിടുത്തെ അതേ ഇണയാണ് സ്വർഗത്തിലുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരിക്കില്ല, എല്ലാവർക്കും നല്ല സ്വഭാവം, സ്വർഗത്തിലെല്ലാവരും വെളുത്തവരായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവർക്കും 33 വയസ്സിന്റെ റേഞ്ചിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നലെ 33, ഇന്നും 33, നാളെ 33, എന്നും 33. 33 പറഞ്ഞാല് 33 റേഞ്ചിൽ നടത്താം, അങ്ങനെയാണ് എപ്പോഴും, ഒരു മാറ്റവുമില്ല. എല്ലാ സമയങ്ങൾക്കും എല്ലാ സാധനവും പുതിയത് പുതിയത് തരും, ഭംഗിയും പുതുക്കി തരുന്ന സ്ഥലമാണ് സ്വർഗം, ചൊർക്ക് മാറ്റിത്തരുന്നു. അങ്ങനെയാണ് അള്ളാഹു തആല രണ്ടു തരം ഭംഗികളെ പഠിച്ചിരിക്കുന്നു എന്നാണ്, ഒന്ന് ഹസനത്ത് എന്ന ഭംഗിയും ഒന്ന് ജമാലിയത്ത് എന്ന ഭംഗിയും. ഹസനത്ത് എന്ന് പറഞ്ഞ ഭംഗി തന്നെ അല്ല ഉണ്ട്, ജമാലിയത്ത് അതിന്റെ മേലെയുണ്ട്. ഹസനത്ത് എന്നതിൽ തന്നെ എന്തുണ്ട്? എല്ലാമുണ്ട്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ, ഫി ദുനിയ ദുനിയാവിൽ ഹസനത്തൻ, ഹസനത്തിനെ നൽകണമേ. എന്താ ഹസനത്ത്? എല്ലതും, അതിനൊന്നും കുറവ് പോണില്ല. ഹസനത്ത് എന്ന വാക്കിന് ഭംഗിയുള്ള സ്ത്രീ എന്ന് വരെ അർത്ഥമുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ, ഹസനത്ത് ഭംഗിയുള്ള പെണ്ണ്, അതിനൊന്നും ഒഴിവാകുന്നില്ല എന്നാ, എല്ലാം ഉൾക്കൊള്ള വാക്കാണ് ഹസനത്ത്. ജമാലിയത്ത് അതിന്റെ മേലെ, ഹസനത്ത് എന്നതൊരു ഭംഗിയാണ്, ജമാലിയത്ത് വേറൊരു ഭംഗിയാണ്. അള്ളാഹുവിന്റെ ഔസാഫുകൾ എണ്ണിയ സ്ഥലത്ത് അള്ളാഹു ഹസനാണ് എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹു ജമാൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജമാലിയത്തിനെയാണ് എണ്ണിയത്. എന്താ പ്രത്യേകത? ഹസനത്തിന്റെയും മേലെയാണ് ജമാലിയത്ത്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതും ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടി വരുന്നതുമാണ്. ഇപ്പോ 18 ഒരു പെണ്ണിന് കെട്ടിക്കൊടുത്തു, 19 അത്ര തന്നെ തുറക്കുണ്ടാവില്ല, 20 അത്ര തന്നെ ഉണ്ടാവില്ല, 30 അത്ര തന്നെ ഉണ്ടാവില്ല, 45 അത്ര തന്നെ ഉണ്ടാവില്ല, 60 തീരെ ഉണ്ടാവില്ല. എന്തേ? ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നു. ഏത് സാധനം അങ്ങനെ തന്നെ. നമുക്ക് നല്ല പിന്നെ സാംസങ്ങിന്റെ ഒരു മാന്തണ മൊബൈൽ ഇട്ടി കിട്ടിയേക്കിന് ഭയങ്കര ചൊറുക്കേക്കാരത്, അതിങ്ങനെ ഇടക്കിടക്ക് മാന്തി കണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ മാന്തും. മനുഷ്യന്മാരുടെ ഐബാവിലൊരു സംഗതിയല്ല മാന്തണം, പക്ഷെ ഒഴിഞ്ഞിരിക്കുമ്പോ മാന്തിയാ മതിയല്ലോ. ഇതിങ്ങനെ ആൾക്കാരുടെ ഇതിങ്ങനെ മൗലിദിന്റെ സ്ഥലത്തിൽ ഇരുന്ന് മാന്തുക എന്നൊക്കെ പറഞ്ഞത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. അതിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ ഈ ചില പിന്നെ ഇന്നതുകൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ. ചില ആഭാസകരമായ റിംഗ് ടൂണുകളൊക്കെ വെക്കും ചില സന്ദർഭമായിട്ട് ഞാൻ ഓർമ്മ എന്നവ പറഞ്ഞതാണ്.
മരിച്ചോടത്ത് നിന്നൊക്കെ ഡം ഡം ഡിഗാ ഡിഗാന്ന് പാടി എങ്ങനെ ഉണ്ടാവും? അതൊരു മനുഷ്യൻ കേൾക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ഉള്ള കോളിംഗ് ബെല്ല്, സ്റ്റാൻഡേർഡ് ഉള്ള റിംഗ് ടൂണ് കമ്പനി അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, അതിലൊരു ഓപ്ഷൻ എടുത്താൽ പോരെ. നമ്മൾ എന്തിനാ നെറ്റ് കയറിയിട്ട് എക്സ്ട്രാ എടുത്തിട്ട് വേറെ ഡിഗാ ഡിഗ വെച്ചു കൊടുക്കണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. മാക്സിമം ഏതൊരു കമ്പനി ഇറക്കുമ്പോ കുറച്ചൊരു നിലവാരമുള്ള ഒരു അഞ്ചാറെണ്ണം ഓലയിൽ വെച്ചിട്ടുണ്ടാവും, അതിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഐഡിയ നമുക്ക് വച്ചിന് ഒന്ന് വെച്ചിങ്ങാണ്ട് മനുഷ്യന്മാർക്കിടയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ കോലത്തിലാണെങ്കിൽ തരക്കെടില്ല. ഇത് നമ്മള് നമ്മളായ ഇഷ്ടമനുസരിച്ച് വേറെ ഒന്ന് വെക്കുന്നു, എന്നിട്ട് പിന്നെ അത് ചിലത് മരിച്ചുകൊടുത്ത് പറ്റും, ചിലത് മരിച്ചുകൊടുത്ത് പറ്റൂല, ചിലത് കല്യാണത്തിന് പറ്റും, ചിലത് പള്ളിക്കന്ന് പറ്റും, ചിലത് പറ്റൂല, അങ്ങനെ കാത്തിരിക്കാം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ അപ്പം സാംസങ്ങിന്റെ മാന്ത്ര മൊബൈൽ കിട്ടിയാല് കിട്ടി അന്നത്തെ അത്ര ചൊർക്ക് പിറ്റിയെന്നുണ്ടാവൂല. അന്നതിങ്ങനെ വെക്കുമ്പോ വളരെ സൂക്ഷ്മതയോടുകൂടെയൊക്കെയാണ് വെക്കുക. പിന്നെ പിന്നെ ഇങ്ങനെ എന്നിട്ട് ബെഡ്റൂമൊക്കെ ഒരൊറ്റേറെക്കാരം. എന്തേ സാധനം സാംസങ് തന്നെയാണ്, പേര് മാറിയിട്ടൊന്നുമില്ല, ഒറിജിനലാണ്, കമ്പനിയാണ്, ഒന്നും മാറ്റമൊന്നുമില്ല. പിന്നെന്തേ ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നു, അതിനാണ് ഹസനത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ജമാലിയത്ത് എന്ന് പറഞ്ഞത് ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ജമാലിയത്ത് എന്ന ഭംഗി അള്ളാഹു നൽകിയിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുമ്പോ നബി തങ്ങൾക്ക് ഒരു ചുർക്കാണ്, നാളെ കാണുമ്പോ വേറൊരു ചുർക്കാണ്. 23-ാമത്തെ കൊല്ലം നബി തങ്ങളെ കാണുമ്പോഴും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി കൂടിയതായി അനുഭവപ്പെട്ടിരുന്നു. ഒരു സഹാബി വര്യൻ വന്നിട്ട് നബി തങ്ങളങ്ങനെ നോക്കി നിന്നു, മോത്തക്ക് ഇങ്ങനെ നോക്കി നിന്നു. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, എന്നും വൈകുന്നേരം പോകും രാവിലെ വരും എന്നിട്ട് ഇങ്ങനെ നോക്കും. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, മാ ബാലുക്കും ചോദിച്ചു. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ എത്ര അണ്ണിയെ അന്റെ പൂതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നു രാവിലെ വൈകുന്നേരം, രാവിലെ വരും വൈകുന്നേരം പോയി ഇങ്ങനെ മോത്തുക്ക് നോക്കണം, എന്താ എന്റെ പൂതി? അതിൽ പറഞ്ഞു, സ്വർഗത്തിൽ നമ്മളെല്ലാരും എത്തി എന്ന് വെക്കുക, എന്നാ നബി നിങ്ങൾ വേറെ എവിടെങ്കിലും ആലാ ദർജയിലും ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എപ്പോഴും നിങ്ങളെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയോ, അതുകൊണ്ട് നിങ്ങളുടെ ഭംഗി മരിക്കുന്നതിന് മുമ്പ് ഞാൻ പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോ നസറുൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു വാർത്ത അറിയിച്ചു, നബിയേ സ്വർഗത്തിൽ എല്ലാവരും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ആർക്കും ആരും അന്യരല്ല, ഏതൊരാളെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് അവിടെയുള്ളത് എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു എന്നാണ്. 23-ാമത്തെ കൊല്ലം നോക്കുമ്പോഴും നബി തങ്ങൾക്ക് ഭംഗി കൂടാന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഭംഗി സ്വർഗത്തിൽ എല്ലാവർക്കും തരും. ജമാലിയത്ത് എന്ന ഭംഗിയാണ് സ്വർഗത്തിൽ തരുന്നത്. അതുകൊണ്ടെന്താ ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ ചൊർക്കല്ല ഇന്ന്, ഇന്ന് വേറെ ചൊർക്കാണ്, നാളെ വേറെയാണ്, അങ്ങനെ അങ്ങനത്തെ ഇണ ഹും അവരും അസ്വാജും അവരുടെ ഇണകളും. അപ്പൊ ഇവിടുന്നുള്ള അതേ സ്ത്രീ തന്നെയാണ്, ഇവിടുന്ന് അതേ പുരുഷൻ തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാല് ഈ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം എന്ത് അടങ്ങേറുണ്ടായെന്താ ഒക്കെ തീർന്നുകാണ്ട് അവിടുന്ന് കിട്ടുമല്ലോ. പല്ല അവിടെ ചെരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, നേരങ്ങത്തിലുള്ള പല്ലെന്നെ ഇക്കാരം. അവിടെ നല്ല നേരങ്ങത്തിലുള്ള പല്ല് തരും, പിന്നെന്താ കുഴപ്പം, കുറച്ച് അലല്ലേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിൽ കാണാൻ പറഞ്ഞത് അതിനാണ് നിങ്ങളോട് പെണ്ണെട്ടാൻ പറഞ്ഞത് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഏത് നിങ്ങൾ വിവാഹം ചെയ്യുമ്പോ ദീനിന്റെ പകുതി കഴിഞ്ഞു ബാക്കി പകുതി നോയിക്കോളീ, ആ പകുതി സ്വർഗത്തേക്കുള്ളത് തന്നെയാണ്. ഭാര്യഭർത്തൃ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളതാണ്, ദുനിയാവുക്കുള്ളതല്ല. ദുനിയാവിൽ ഇങ്ങനെ കഴിയുന്നത് വരെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ട് അങ്ങനെയാണ് പോയിട്ട് സ്വർഗത്തിൽ ഹും അസ്വാജും ഫീലാരിൻ അലൽ അറായിക്ക്. അരീക്കത്ത് എന്ന് പറഞ്ഞ വാക്കന്നെ മണിയറയിലെ കട്ടിലിന് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. സാധാരണ കട്ടിലല്ല അരീക്കത്ത് പറഞ്ഞാൽ, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ്. പക്ഷെ ദുനിയാവിലെ മണിയറയിലെ കട്ടിൽ പോലെയല്ല, അവിടെ ഓരോ സെക്കൻഡിലും റീ അറേഞ്ച് ചെയ്യുന്ന കട്ടിലാണ്. എന്നും മണിയറയാണ്, എന്നും ആദ്യരാത്രിയാണ്, എപ്പോഴും പുതുക്കമാണ്, പുതുക്കം മാറലേ ഇല്ല. അങ്ങനെയുള്ള
ആ സ്വർഗത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായിത്തീരും. ഭാര്യവർത്തൃ ജീവിതം എന്ന് പറഞ്ഞത് അള്ളാഹുവും അവന്റെ റസൂലും സ്വർഗത്തിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തിൽ നിന്നാണ് തുടങ്ങിയത്. സ്വർഗത്തിൽ നിന്ന് ആദൻ നബിയും ഹവ്വാബിയും തുടങ്ങി. ആദൻ നബി അലൈഹി ഇസ്ലാമും ഹവ്വാബി റളിയല്ലാഹുവിനെയും കൂടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം നൂലുണ്ടാക്കിയത് ഹവ്വാബിയാണ്. ആദ്യം നൂലുണ്ടാക്കിയത്, ആദ്യം വസ്ത്രം നെയ്തത് ആദൻ നബിയാണ്. നൂൽ നൂറ്റതും മുനഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. ഏറ്റവും നല്ല ഇബാദത്താണ് ടൈലറിങ്. ഏറ്റവും നല്ല ഇബാദത്താണ് ടൈലറിങ്. പക്ഷേ ടൈലറിങ് പഠിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു, വളരെ കുറഞ്ഞു വരുന്നു. വീട്ടിൽ അടങ്ങിയിരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയും ഇബാദത്തുമാണ് ടൈലറിങ് എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ മനുഷ്യനും നാളെ അവൻ എന്തായിരിക്കുമെന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. നാളെ എന്ന് പറഞ്ഞാല് മരണത്തിന് ശേഷം എന്നല്ല, അതതിന്റെ തഫ്സീർ തന്നെയാണ്. പക്ഷെ ഒരു പ്രമുഖ തഫ്സീറാണ് ഇന്നത്തിന് ശേഷമുള്ള നാളെ. എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞു നോക്കുക, എന്നാൽ നാളെ എന്റെ കുടുംബം എങ്ങനെ എന്ന് ആലോചിക്കണം. ആലോചിക്കേണ്ടാത്തൊരു കാര്യമൊന്നുമല്ലത്, അത് ആലോചിക്കേണ്ട തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം നമ്മക്ക് തന്നെയാണ് ഉണ്ടാക്കണം. ഒരു ടൈലറിങ് പഠിപ്പിച്ചാലേ ജോലിയുമായി ഇബാദത്തുമായി, ജോലി ഇബാദത്തുമായി നല്ല അത് നിയത്ത് നേരാവണം, നിയത്ത് നേരാവണം. ആദൻ നബി അലൈഹി സ്സലാമും ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയും തുടങ്ങി വെച്ച പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് എന്ന് മനസ്സിൽ കരുതി ചെയ്താലേ, അല്ലെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് മറ്റൊരു മനുഷ്യന്റെ ഐബിനെ മറച്ചു വെക്കൽ തന്നെയാണ്. അതാണ് വസ്ത്രം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്താ? വേറൊരാളുടെ ഐബ് മറച്ചു വെക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അലക്കുകല്ലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിലെ ഏറ്റവും നല്ല വസ്തു അലക്കുകല്ലാണ്. കാരണം എന്താ? മനുഷ്യന്മാരുടെ അയബുകളെ കഴുകിക്കളയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ വസ്ത്രം തുന്നുന്നവൻ ചെയ്യുന്നത് മനുഷ്യരുടെ അയബുകളെ മറച്ചുവെച്ച് സുന്ദരനാക്കുന്നു എന്നതാണ്. നിയത്ത് നന്നാവുകയാണെങ്കിൽ നല്ല ഉഷാർ പരിപാടിയാണ്. അമ്പിയാക്കളിൽ നിന്ന് മാതൃക ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ അമ്പിയാക്കളിൽ നിന്ന് മാതൃകയുണ്ട്. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. ആശാരിപ്പണി ആദ്യമായി ചെയ്തത് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമാണ്. കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ജോലിയാണ്. അമ്പിയാക്കളിൽ നിന്ന് മാതൃകയില്ലാത്ത ഒന്നുമില്ല, പക്ഷേ അത് അമ്പിയാക്കളെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. പലപ്പോഴും നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ ജീവിതവും ലോകത്തെ ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. മാതൃക ഉണ്ട് എന്നല്ല പറഞ്ഞത്, ഉത്തമമായ മാതൃക ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാതൃക വേറെ പലരിലും ഉണ്ടായിരിക്കാം, ഉത്തമമായ മാതൃക മുഹമ്മദ് നബിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് കുടുംബജീവിതം. നബി തങ്ങളിൽ നിന്ന് ശരിക്കും പഠിക്കണം. ഓരോ ചലനങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോന്നും അവിടുത്തെ സഹധർമ്മികളുമായി കഴിഞ്ഞുകൂടിയ ജീവിതം, അവരോടുണ്ടായിരുന്ന സംസാരം, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് നബിതങ്ങൾ നടത്തിയിട്ടുള്ള സംസാരം, മക്കളുണ്ടായവരെക്കുറിച്ച് നബിതങ്ങളുടെ സംസാരം, മക്കളില്ലാത്തവരെക്കുറിച്ച് നബിതങ്ങളുടെ സംസാരം, എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുടുംബജീവിതം ചർച്ച ചെയ്യാതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു എന്ന് മാത്രം, അല്ലാത്തതിലൊക്കെയും നബിതങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞത്. ആയിഷ ബീവിയോട് ഒരിക്കൽ ചോദിച്ചു, നബിതങ്ങൾ പെരയിൽ വന്നാൽ എങ്ങനെയൊക്കാരെന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, കാനഫി മിഹിനത്തി അഹ്ലിഹി,
പെരക്കാരെ സഹായിക്കലാണ് വീട്ടിൽ വന്നാൽ ജോലി. കൊലയമത്തപ്പാകലെല്ലാം പേരെ കുട്ടികൾ പറയുന്നത് കൊലയമത്തപ്പ വന്നിട്ടുണ്ട്. കാരണം എന്താ, മൂപ്പര് സിറ്റ് ഔട്ട് നിന്ന് കിടക്കൂലാതെ തന്നെ പരമാവധി ഡൈനിങ് ഹാൾ വരെ ഉള്ളൂ. കൊലയമത്തപ്പാവരുത്, പിന്നെ ആരാവണം? അടുക്കളെ തപ്പന്നെ ആവാൻ വേണ്ടി പറ്റണം. നബി തങ്ങൾ അടുക്കളെ തപ്പയായിരുന്നു കാന ഫി മിഹ്നതി അഹ്ലിഹി എന്ന് പറഞ്ഞാൽ ചോറും കൂട്ടാനും ഉണ്ടാക്കലായിരുന്നു പതിവ്. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കാൻ പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു നബി തങ്ങളുടെ ജീവിതക്രമമെന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഓരോ പെരുമാറ്റ രീതികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് നമ്മളുടെ സഹാബത്തിലേക്ക് ഇറങ്ങിയാൽ ഇതെന്നെ അവർക്ക് കിട്ടിയതായി കാണാം, ഇതേ രീതി സഹാബത്തിന് കിട്ടിയതായി കാണാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ജീവിതം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം, അലി റളിയല്ലാഹുവിന്റെ ജീവിതം. നമ്മൾ ആരെങ്കിലും നമ്മളെ പെണ്ണുങ്ങളോട് ദ്വാരക്കാൻ പറയലുണ്ടോ? ഫാത്തിമ ബീവി വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹുവിന് പറഞ്ഞ ഏക വസിയ്യത്ത്, നാളെ മസ്റയില് എന്നെ ദബാനിയാക്കൾ എന്ന മലക്കുകൾ വന്നിട്ട് ചങ്ങലയിലിട്ടുങ്ങാണ്ട് നരകത്ത് ചെങ്ങാനും വരിച്ചു കൊണ്ടോണത് ഫാത്തിമ ഇജ് കണ്ടാല് എന്റെ ഹബീബും നിന്റെ പിതാവുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എനിക്കൊന്ന് ഷഫാഅത്ത് ചെയ്യണേ എന്ന, എനിക്കൊന്ന് ഷഫാഅത്ത് ചെയ്യണേ എന്നാണ്. അതുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മൾ മാതൃകയാക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു, കുട്ടികളിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. ശരിക്ക് നബി തങ്ങൾ ശരിക്കൊരു പരിപാലനം നടത്തിയത് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ ഓരോ കാര്യങ്ങളും നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം കെട്ടിച്ചതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ അരക്കണ കല്ല് പിടിച്ചിട്ട് കയ്യ് പൊട്ടി മുറിയായി. അങ്ങനെ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞിട്ട് വനീമത്ത് സ്വത്തും ഫൈവ് സ്വത്തും ഒക്കെ കുറെ കിട്ടിയിട്ടുണ്ട്, അതിൽ കുറെ അടിമ സ്ത്രീകളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ വന്നതാണ്. വന്നപ്പോ നബി തങ്ങൾ വീട്ടിലില്ല, ഇളയമ്മേനുള്ളത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. ഇളയമ്മാട് പറഞ്ഞു, വാപ്പ വന്നാല് എന്റെ കയ്യൊക്കെ കണ്ടിയിലെ പൊട്ടി മുറിയായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരു അടിമനെ തരാൻ വേണ്ടി പറയുണ്ടോ? പെരയത്ത് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇഷ്ടംപോലെ അടിമകളെ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഫാത്തിമ ബി. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ മോള് വന്നിരുന്നു, കയ്യാകെ പൊട്ടി മുറിയായിട്ടുണ്ട്, വീട്ടുജോലിക്ക് വേണ്ടി ഒരു അടിമ സ്ത്രീയെ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കഴിച്ചിടാൻ ഒരുങ്ങി കുപ്പായ അങ്ങനെ തന്നെ അനിട്ടിട്ട് അവിടുന്ന് പോയി. ഫാത്തിമ ബി അലിയാരും കടക്കാൻ വേണ്ടി ഒരുങ്ങാണ്, കട്ടിലിന്റെ തലക്കങ്ങനെ പോയിരുന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അതിനേക്കാൾ നല്ല ഒരു പണി അനക്ക് ഞാൻ പറഞ്ഞേ, അതിനേക്കാൾ നല്ലൊരു പണി, അതിനേക്കാൾ വീട്ടിൽ ജോലിക്ക് ഒരു അടിമ സ്ത്രീയെ കിട്ടുന്നതിനേക്കാൾ നല്ല ഒരു പണി പറഞ്ഞേ. വലായാ റസൂലുള്ള പറഞ്ഞിരി നബിയേ, ഇതാ അറത്ത മൽജഅക, നീ കിടക്കാൻ ഉദ്ദേശിച്ചാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ല 33, അള്ളാഹു അക്ബർ 34 ചൊല്ലിക്കോ. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാത്തിമ ബീവി വീട്ടുജോലി ചെയ്തിട്ട് കയ്യ് പൊട്ടി മുറിയായിട്ട് വീട്ടുജോലിക്കാർ അടിമയെ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ പുന്നാര മോൾക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ പറയുകയാണെ, കിടക്കാൻ ചെല്ലുമ്പോ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അള്ളാഹു അക്ബറും ചെല്ലുന്നവന്റെ വീട്ടുജോലിക്ക് ആളെ വെക്കേണ്ടി വരില്ല. ഇത് മുത്തുനബി മോളെ പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പഠിപ്പിക്കല് എന്ന് പറഞ്ഞാല് അങ്ങനെ പഠിപ്പിക്കണം. സിയച്ച എതിർത്താത് മോളെ കാണാൻ വേണ്ടി ചെന്നപ്പോ ചോദിച്ചത് ഹദ്ദാദ് മുടങ്ങിയോ എന്നതായിരുന്നു എന്ന് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കണം എന്നർത്ഥം. അതൊക്കെ വലുതാവുമ്പോ നേരെ ഇക്കോളും നിൽക്കുകയാണെങ്കിൽ നേരാവൂല. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചാലേ
അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ മക്കളെ നോക്കിയ മാതിരി നോക്കാൻ പറ്റണം. ഓരോ കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. എത്രത്തോളം ആവാം, എത്രയാവാൻ പാടില്ല. എത്രത്തോളം ആവാം, ഫാത്തിമത്തു ബിദുഖത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ്, അത്രത്തോളം ആവാം. കരളിന്റെ കഷ്ണാവുന്നത് വരേക്കും ആവാം. എന്നാലോ മഹ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയപ്പോ സഹാബത്ത് പറഞ്ഞു, മഹ്സൂമിയ ഗോത്രം പ്രസിദ്ധമായ ഗോത്രമല്ലേ, അതുകൊണ്ട് അവരിൽപ്പെട്ട ഒരു സ്ത്രീ കളവ് നടത്തിയതിന് കൈവെട്ടുന്നത് ശരിയല്ലല്ലോ. നബി തങ്ങളോട് ആരാവെന്ന് സംസാരിക്കുക, ഉസാമ സംസാരിച്ചോളൂ. ഉസാമത്തുബിന് സെയ്ദ് നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ. ഉസാമ സംസാരിച്ചോളും, മടിയിൽ വളർന്നതാണ്. ഉസാമക്കും തോന്നിയെന്ത്, അതൊന്ന് പറഞ്ഞു നോക്കാം, ഞാൻ പറഞ്ഞാല് നടത്തുകാരം. അങ്ങനെ ചെന്നു നബി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ഒരു നിയമം നടപ്പിൽ വരുത്തുന്നതിലാണോ ഉസാമ നീ എന്നോട് ശുപാർശ പറയാൻ വന്നിരിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല. ലൗ അന്ന ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഇനിയിപ്പതാ സ്കൂളൊക്കെ തുറന്നു, സ്റ്റഡി ടൂറുകൾ തുടങ്ങും. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടൂറ് പോകാം, എങ്ങനെ? വാപ്പി ഉമ്മയും മക്കളും കൂടി പോകാം എന്നല്ല, പോണം. പോകാം എന്നല്ല, പോണം. പോയേ തീരും, പോണം. യാത്ര വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്, അതുകൊണ്ട് പോണം. വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നത് എവിടുക്കാണോ അവിടുക്കെ പോകാവും. വാപ്പി ഉമ്മയും കുട്ടികളും കൂടി പോണം. ഒരു സ്കൂളുകാരോടും എനിക്ക് എതിർപ്പില്ല. എല്ലാ ബന്ധങ്ങളും ഉണ്ടായിത്തീരുന്നത് സ്റ്റഡി ടൂറിലാണ്. എല്ലാ ബന്ധം ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും കുട്ടികളെ സ്റ്റഡി എന്ന പേരിലുള്ള ടൂറിന് അനുവദിക്കരുത്. നിങ്ങൾ പോവുക, നിങ്ങളെ പെണ്ണുങ്ങളെയും കൂട്ടുക, കുട്ടികളെയും കൂട്ടുക, വണ്ടി വിളിക്കുക, പോവുക. എവിടേക്കൊക്കെ പോണ്ടേച്ചാ അവിടൊക്കെ പോവുക, കാണിച്ചു കൊടുക്കുക, പൈസ ചെലവാക്കുക, ചിക്കൻ പൊരിച്ച് വാങ്ങിക്കൊടുക്കുക, ബ്രോസ്റ്റ് നല്ലോണം വാങ്ങിക്കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക ഒക്കെ ചെയ്യുക. വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ പറ്റുന്ന ചിത്രം അല്ലാത്തത് എന്ത് ന്യായത്തിന്റെ പേരിലാണ് ചെയ്യരുത്. ഇനി ഇവിടെ സ്റ്റഡി ടൂറുകൾ വരാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ബന്ധങ്ങളും, എല്ലാ വേണ്ടാത്ത ബന്ധങ്ങളും അവിടുന്ന് തുടങ്ങുകയാണ്. എല്ലാവർക്കും ബന്ധം തുടങ്ങുന്നത് യാത്ര തന്നെയാണ്. അതുകൊണ്ട് ആ ബന്ധം വാപ്പി ഉമ്മയും കുട്ടികളും കൂടി ആയിക്കോട്ടെ, യാത്ര ചെയ്തോളി, അവിടെ ഉണ്ടാവും ഈ ബന്ധം. അത് ആവശ്യമുള്ള ബന്ധമാണ്, മറ്റത് ആവശ്യമില്ലാത്ത ബന്ധമാണ്. അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കി, മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ച വലിയൊരു അമാനത്താണ്. അതാണ്ട് പോയാൽ പിന്നെ എന്താ നമുക്ക് ഉള്ളത്? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാ കുട്ടികൾ. മരിച്ചു പോകുമ്പോ ആ വലതും സാലിയും യദൂലഹു, മരിച്ചു പോകുമ്പോ കൊണ്ടുപോകണ മൂന്ന് സാധനങ്ങൾ പറഞ്ഞു ഒന്ന് കുട്ടികളാ. അതുകൊണ്ട് നമുക്ക് മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാണ് നമ്മളെ കുട്ടികള് എന്ന ഓർമ്മയിൽ മക്കളെ വളർത്തുക, മുഴുവൻ കാര്യവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ഭാര്യ മക്കളോടുകൂടെയുള്ള കുടുംബജീവിതം, നല്ല ഭർത്താവ് മക്കളോടുകൂടെയുള്ള കുടുംബജീവിതം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ മലായി ഖബൂൽ ചെയ്യട്ടെ. അവസാനിപ്പിക്കല്ലേ, എന്താ ഇല്ല, തിരക്കല്ലേ.